കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദ സ്കൂൾ ഓഫ് ടൈറനസ് തുറന്നോസിന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 100-ാമത്തെ സെഷനായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. കഴിഞ്ഞ 2022 ജനുവരി 15-ാം തീയതി നാം പ്രാർത്ഥിച്ച് ഈ ബൈബിൾ ക്ലാസ് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു. ഏകദേശം 61 ക്ലാസ്സുകളായിട്ട് സെഷനുകളായിട്ട് ബൈബിൾ ദ ബിഗ് പിക്ചർ എന്നൊരു വിഷയം നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ തന്നു. 2023 സെപ്റ്റംബർ 16-ാം തീയതി ദ ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ പഠിക്കുവാനായിട്ട് തുടങ്ങി. ഏകദേശം 16 അധ്യായം പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. 38 ക്ലാസ്സുകളിലായി നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിക്കുവാൻ, വളരെ ഡിലിജന്റ് ആയിട്ട് ഇതിൽ പങ്കെടുക്കുവാനും ഒന്നിച്ച് ചേർന്ന് പഠിക്കുവാനും കർത്താവ് കൃപ തന്നു. 2024 ഓഗസ്റ്റ് 31-ാം തീയതി ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ തുറന്നോസിന്റെ പാഠശാലയുടെ 100-ാമത്തെ ബൈബിൾ ക്ലാസ് ആണ്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ 39-ാമത്തെ സെഷനായിട്ട് നാം ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്ന് വരികയാണ്. ഇത്രത്തോളം കർത്താവ് അതിശയകരമായി നമ്മെ നടത്തിയതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തിരുവചനം പഠിപ്പിക്കുവാനും ചേർന്ന് പഠിക്കുവാനും ചിന്തിക്കുവാനും ഈ വചനത്തിന്റെ മാധുര്യം ചേർന്ന് നുകരുവാൻ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രഘോഷിക്കുവാൻ കർത്താവ് തന്ന എല്ലാ ഭാഗ്യത്തിനായിട്ടും ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 100 ബൈബിൾ ക്ലാസ്സിലും പങ്കെടുത്ത അനേകർ ഈ ക്ലാസ് ഇന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് പങ്കെടുത്തവർ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയാം. എല്ലാവർക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്നർ സർക്കിളിന് ഞാൻ ഒരു വാക്കിൽ നന്ദി പറയുന്നു. വളരെ ഉത്സാഹത്തോടെ തന്നെ മുമ്പിൽ നിന്ന് ഈ ബൈബിൾ ക്ലാസ്സിനെ അനേകരിൽ എത്തിക്കുവാൻ, ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷവും അനേകർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുവാൻ, ഈ തിരുവചനം അനേകർ മനസ്സിലാകുവാൻ ദിനരാത്രം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന ഇന്നർ സർക്കിളിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ പല നിലകളിൽ സഹായം ചെയ്തിട്ടുള്ള, അതായത് ഗാന ശുശ്രൂഷയില്, പ്രാർത്ഥനയില് ഒക്കെ സഹശുശ്രൂഷകരായി നിന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ വിശേഷാൽ ഈ പ്രത്യേക സമയത്ത് ഓർക്കുകയാണ്. കടന്നു വന്ന് സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായിട്ടും എല്ലാ മെമ്പേഴ്സിനായിട്ട് വിശേഷാൽ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടാതെ ഡാൻസൺ ആൻഡ് ഡേവിഡ് അവരെ രണ്ടുപേരെയും ഞാൻ ദൈവത്തെ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് ഈ മീഡിയ പ്രോഗ്രാമുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതും മീഡിയ മാനേജ് ചെയ്യുന്നതും യൂട്യൂബിലൂടെ ഒക്കെ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നത്. അതിനായിട്ട് അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 100 എപ്പിസോഡുകൾ അതിഭംഗിയായിട്ട് ചെയ്യുവാൻ ദൈവം പകർന്ന എല്ലാ കൃപകൾക്കായിട്ടും, എല്ലാ അനുഗ്രഹത്തിനായിട്ടും, ദൈവത്തിന്റെ എല്ലാ നല്ല അനുഭവങ്ങൾക്കായിട്ടും ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നിശ്ചല നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. കഴിഞ്ഞ 100 ക്ലാസ്സുകളിലായി നാം പഠിച്ചത് നമ്മുടെ കാലുകൾക്ക് ദീപമായി, നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി മുന്നോട്ടുള്ള നമ്മുടെ യാത്രയിൽ അത് നമ്മെ നയിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ഉലക സ്ഥാപനം മുതൽ സ്വർഗത്തിൽ മറഞ്ഞിരുന്നതും കാല തികവിങ്കൽ ദൈവം ഒരു അപ്പസ്തോലിനെ വിളിച്ച് തന്നിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തിയതും ഇതിൻ്റെ കൂടെ ന്യായ പ്രമാണമാകട്ടെ, വേറെ യാതൊരു ഉപദേശങ്ങളാകട്ടെ ചേർക്കരുത് എന്ന വളരെ കർശനമായ ഉപദേശം കൊടുത്ത് ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായി പോകും, മറ്റ് യാതൊരു ഉപദേശങ്ങളും ഇതിൻ്റെ കൂടെ ചേർക്കരുത്, അതിനി സ്വർഗത്തിൽ നിന്നൊരു ദൂതനായാലും ശരി പന്തിരുവരെന്നല്ല ഏത് ആര് കൂടെ നടന്നവരായിരുന്നു എന്ന് പറഞ്ഞാലും ശരി, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാൽ കൂടെ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ, ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ അതിനെ ക്ഷുദ്രം എന്ന നിലയിൽ കാണുന്ന പോലെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതി, ആ ഒരു സ്വർഗീയ സുവിശേഷം അത് വെളിപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് തരുന്ന ആ ഭാഗ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ സത്യസുവിശേഷത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാൻ ഒരു സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായി അതിനെ എങ്ങനെ ലോകത്തിന് വെളിപ്പെടുത്തി, ആ ചുരുൾ എങ്ങനെ അഴിഞ്ഞ് അത് ലോകത്തിന് മനസ്സിലാകുന്ന വണ്ണം അത് ലോകത്തിന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ആക്ട്സ്. അതിൻ്റെ നാൾ വഴികളിലൂടെയാണ് കഴിഞ്ഞ ചില നാളുകളായിട്ട് നാം ഈ തിരുവചനത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ പഠിക്കുന്ന വിഷയത്തിലൊന്നും ഒരു ഡോക്ടറിനൽ ഉപദേശവും ഇല്ല. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു വിഷയത്തിലും നമുക്കൊരു ഡോക്ടറിനെടുക്കാവുന്ന നിലയിലൊരു ഉപദേശം ഈ പുസ്തകത്തിൽ പറയുന്നില്ല. ഈ പുസ്തകം ഒന്നും തന്നെ ഒരു ഡോക്ടറിനൽ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുള്ള ബുക്കല്ല. ഇത് നടന്ന കാര്യങ്ങളുടെ, ഹിസ്റ്റോറിക്കലി നടന്ന കാര്യങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു നരേറ്റീവ് ആയിട്ടാണ് ഈ അപ്പസ്തല പ്രവൃത്തികളെ എഴുതിയിരിക്കുന്നത്. ഇന്ന് ആ പുസ്തകം തുടർമാനമായി പഠിച്ചു വരുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരുന്നല്ലോ.
പതിനാറാമത്തെ അധ്യായമാണ് നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു നിർത്തിയത്. പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് നാം ഇന്ന് കടക്കുവാനായിട്ട് പോവുകയാണ്. ഒരു ചിലർ ഇന്ന് തന്നെ 38 ക്ലാസ്സുകൾ നാം എടുത്തു കഴിഞ്ഞു. 28 അധ്യായമാണ് അപ്പോസ്തല പ്രവൃത്തികൾ ഉള്ളത്. ഇനി മുന്നോട്ടുള്ള ഏകദേശം 10-11 അധ്യായങ്ങൾ കൂടി കവർ ചെയ്യാനായിട്ടുണ്ട്. അത് എന്നോട് പലരും പറഞ്ഞു, ഒരു വിഷയം പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വിഷയത്തിൽ തന്നെ നിൽക്കണം, അധികം ഡീവിയേറ്റ് ചെയ്ത് പോകല്ല, പലപ്പോഴും ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണുന്നു, അതുകൊണ്ട് അങ്ങനെ പോകരുത് എന്ന് എന്നോട് ചിലർ അഭിപ്രായം പറയുവാനായിട്ടിടയായി. ഒരു നല്ല അഡ്വൈസായിട്ട് ഞാനതിനെ കാണുന്നു. ഞാനതിനെ തീർച്ചയായിട്ടും അതിനായിട്ട് ഉത്സാഹിക്കാം. പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാതെ അതിൽ തന്നെ നിൽക്കുവാനായിട്ട് ഞാൻ ഉത്സാഹിക്കാം. പക്ഷേ എൻ്റെ മനസ്സിൽ തിരതല്ലുന്ന അനേക ദൈവിക ഉപദേശങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള നിറയെ അതിനോട് ചേർന്നുള്ള ഉപദേശങ്ങൾ നിൽക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലും നിങ്ങൾ മാറിപ്പോകല്ല എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്, അത് പലപ്പോഴും കൂടുതൽ സമയം ആ വിഷയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നതായിട്ട് കാണാറുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിൽ തന്നെ നിൽക്കുവാനായിട്ട് കൂടുതൽ ഉത്സാഹിക്കാം. ആ നല്ല അഡ്വൈസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ സമ്മതത്തോട് 17 അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു 10-15 മിനിറ്റ് എടുത്ത് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ഞാൻ 17 അധ്യായം ആരംഭിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ മാറിപ്പോകുന്നതല്ല, പെർമിഷൻ എടുത്ത് തന്നെ ഒരു 10-15 മിനിറ്റ് ആദ്യമേ ഈ ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഈ സത്യ സുവിശേഷം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഗ്രേസ് ഗോസ്പൽ പ്രസംഗിക്കുന്നിടത്ത് അല്ലെന്നുണ്ടെങ്കിൽ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നിടത്ത് അല്ലെന്നുണ്ടെങ്കിൽ സഭായോഗങ്ങൾ കൂടുന്നിടത്ത് ജനം കുറവായിരിക്കും. മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഒരു തള്ളിക്കയറ്റം, ഒരു ആരവാരവം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഒരു വലിയ ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കരുത്. അതിന് കാരണം പലതാണ്. പ്രധാനമായ 4 കാരണങ്ങളാണ് ഞാൻ അടുത്ത 10 മിനിറ്റ് കൊണ്ട് നിങ്ങളോടൊന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവർക്കും ആശങ്കയുള്ള ഒരു വിഷയമായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബൈബിൾ ക്ലാസ് നമ്മൾ 2022 ജനുവരി മുതൽ ബൈബിൾ ക്ലാസ് ആരംഭിച്ചു. പല ബൈബിൾ ക്ലാസ്സുകളും നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ 30,000, 40,000, 50,000 ഒക്കെ ആൾക്കാർ കാണുന്നത് കാണാം. എന്നാൽ നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇത്ര അമൂല്യമായ ഒരു സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുമ്പോൾ ലോകം അത് ഇഷ്ടപ്പെടത്തില്ല. നാം വിചാരിക്കുന്നത് പോലൊരു വലിയ തള്ളിക്കയറ്റം, വലിയൊരു ജനപ്പെരുപ്പം ഈ ഒരു വിഷയത്തിൽ കാണത്തില്ല. നമ്മുടെ സഭായോഗങ്ങളിലൊക്കെ മൈതാനം നിറച്ച ആളുകൾ കൂടി വരുന്ന രീതിയിലുള്ള ആ ഒരു കൂടിവരവ് നമുക്ക് കാണത്തില്ല. അതിന് കാരണം എന്താണ് എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ട് പല കാരണങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ടുള്ള 4 കാരണങ്ങൾ ഞാൻ ഒന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാരണം, ഈ നമ്മൾ പറയുന്ന സുവിശേഷം ലോകം ഇഷ്ടപ്പെടുന്ന ഒരു സുവിശേഷമല്ല. ലോകവും ലോകത്തിലുള്ള യാതൊരു കാര്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ലോകത്തിന്റെ അധിപതി സാത്താനാണ്. ഈ അടിപ്പട സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ലോകം ഇന്ന് അധിപതിയായിരിക്കുന്നത്, ഈ ലോകത്തിന്റെ അധിപതിയായിരിക്കുന്നത് സാത്താനാണ്. അവനാണ് ഈ ലോകത്തെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനെതിരായിട്ടുള്ള ഈ സത്യ സുവിശേഷത്തെ ലോകം മുഴുവൻ അറിയിക്കുവാൻ യാതൊരു വിധത്തിലും സാത്താൻ അനുവദിക്കത്തില്ല. അവൻ ഈ ലോകത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ സത്യം മനസ്സിലാകാതിരിക്കുവാൻ, ഈ കേൾക്കുന്നതിനെ ഇത് കേൾക്കരുത്, ഇത് കേൾക്കുന്നത് സത്യമല്ല എന്ന് അറിയിക്കുവാൻ വേണ്ടി ഈ ലോകത്തിന്റെ ദൈവം നമ്മുടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ജനത്തിന്റെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. എന്നാൽ അത് അറിയുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് അത് മനസ്സിലാകും. അത് അല്പം കൂടെ അതിനൊരു താല്പര്യം കാണിക്കാതിരിക്കുന്നവർക്ക് അതിലോട്ട് ഒട്ടും അടുത്തു വരുവാനായിട്ട് കഴിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കിയിരിക്കുക. അവരുടെ കുഴപ്പമോ, അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടോ, അവർക്ക് ദൈവ സ്നേഹം ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, ഈ സത്യം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം അവരിൽ അതിയായ ആ ഒരു ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണ് കുരുടായിരിക്കും. മൂന്നാമതായിട്ട്, ഈ ലോകത്തിലെ ഒരു സെറ്റപ്പും ഒരു കാര്യങ്ങളും ഈ സത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. നിങ്ങൾ വെളിയിലോട്ട്, ഇപ്പൊ ഈ ക്ലാസ് റൂമിൽ നിന്ന് നിങ്ങൾ വെളിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരെ പോലും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയത്തില്ല. ഒരു കാര്യങ്ങൾ പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കൃപയിൽ ആശ്രയിച്ചും ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ ആശ്രയിച്ചും ഈ കാര്യങ്ങളെ ദൈവത്തോട്
ഉള്ള ഒരു വലിയ ബന്ധത്തിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാനും ഇതിൽ നിലനിൽക്കുവാനും കഴിയത്തുള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാത്താന് പറ്റിയ ഏറ്റവും വലിയ ഒരു അബദ്ധം ഈ ക്രൂശ് എന്ന് പറയുന്നത് സാത്താൻ ഒരിക്കലും ചിന്തിച്ചിരുന്നതല്ല. കാര്യം അവൻ 4000 വർഷമായിട്ട് അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ എങ്ങനെ കർത്താവിന്റെ വരവിനെ തടയാൻ പറ്റും, എങ്ങനെ ദൈവം അനാദിയിലെ നിർണയിച്ചിരുന്ന ആ നിർണയങ്ങൾ ലോകത്തിൽ നിറവേറാതിരിക്കാൻ പറ്റും, 4000 വർഷം അവൻ സക്സസ്ഫുള്ളായി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാ. വളരെ ജാഗരൂകനായിട്ട് ദിനരാത്രങ്ങള് അതിനുവേണ്ടി അധ്വാനിച്ച് മുഴുവനും കാര്യങ്ങളും മനസ്സിലാക്കി ഏകദേശം 4000 വർഷത്തോളം സക്സസ്ഫുള്ളി ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ കഴിഞ്ഞ 2000 വർഷം മുമ്പ് അവനിലും ബലവാനായവൻ ഇവിടെ വന്നു. അവൻ ആശ്രയിച്ചിരുന്ന അവന്റെ ആയുധവർഗം പിടിച്ചു പറിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി ദൈവം ആ അനാദിയിലെ നിർണയിച്ചിരുന്ന ആ നിർണയം ലോകത്തിൽ നിറവേറുവാനായിട്ട് ഇടയായി. അതും സാത്താൻ ചെയ്ത, സാത്താന് പറ്റിയ ഏറ്റവും വലിയൊരു അമളിയാണ് ഈ ക്രൂശ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ആ ക്രൂശ് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ അറിയുന്നത് ഇതിൽ പറ്റിയിരിക്കുന്ന അബദ്ധം എന്താണെന്നുള്ളത്. സഭയെ കാണുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് ദൈവം അനാദിയിലെ നിർണയിച്ചതും എത്ര എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തത്. അത് സാത്താൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവന് ക്രൂശ് നടക്കുവാൻ ഒരിക്കലും സമ്മതിക്കത്തില്ലായിരുന്നു. വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ അത് പറഞ്ഞിരിക്കുക. 2 കൊരിന്ത്യർ 2:7-8 അത് പറഞ്ഞിരിക്കുക. Had they known it, they would not have crucified the Lord of Glory. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ആ ഒരു സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. അവൻ 4000 വർഷം തടകെട്ടി തടഞ്ഞു നിർത്തിയിരുന്ന, യാതൊരു വിധത്തിലും അത് ലോകത്തിൽ നിറവേറരുതെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയിരുന്ന ആ ഒരു കാര്യമാണ് ആ നിറവേറിയിരിക്കുന്നത്. അതിന്റെ വക്താക്കളാണ് നമ്മൾ. ആ സുവിശേഷമാണ് നമ്മൾ പറയുന്നത്. ആ ക്രൂശിലൂടെ നിറവേറിയ ആ വീണ്ടെടുപ്പിനെയാണ് നമ്മൾ പ്രസിദ്ധമാക്കുന്നത്. അത് പ്രസിദ്ധമാകാതിരിക്കാൻ ഇന്ന് ആ ഒരു ക്രൂശ് എങ്ങനെ നടക്കരുതെന്ന് അവൻ ആഗ്രഹിച്ചോ, അതിന്റെ 100 ഇരട്ടി പവറിൽ ഈ ക്രൂശ് ഒരു കുഞ്ഞുങ്ങളും ഇതിലൂടെ നടന്നിരിക്കുന്ന വീണ്ടെടുപ്പ് അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് സാത്താൻ. അതുകൊണ്ട് അവൻ ഇതിനെ എന്ത് വില കൊടുത്ത് ഇതിനെ എതിർക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ തന്ത്രം അവൻ ഈ ലോകത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ സകല റിലീജിയനുകളുടെയും സുപ്രീം അതോറിറ്റി, അല്ലെങ്കിൽ സുപ്രീം ഡയറക്ടർ എന്ന് പറയുന്നത് സാത്താന. ഇതിലൂടെ എല്ലാം അവൻ മനസ്സിലാക്കുന്നത്, അവൻ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും ഈ റിലീജിയനുകളിൽ കൂടി എല്ലാം അവൻ ഉദ്ദേശിക്കുന്നത് ക്രൂശ് ജനം മനസ്സിലാക്കരുത്, ആ ക്രൂശിലൂടെ തുറന്നിരിക്കുന്ന രക്ഷാ പദ്ധതി ജനം അറിയരുത്. കാര്യം ആ ഒരു കാര്യം മാത്രമാണ് ഇന്ന് സത്യമായിട്ടുള്ളത്. അതിലൂടെ മാത്രമാണ് ഇന്ന് ലോകത്തിന് വീണ്ടെടുപ്പുള്ളത്. അത് ജനം അറിയാതിരിക്കാൻ എന്ത് ചെയ്യണോ? അതിൽ ഏറ്റവും കൂടുതൽ അവൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു റിലീജിയനിൽ കൂടെയാണ്. അതിലൂടെ സകല മഹത്വവും ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ സുപ്രീം ഡയറക്ടർ ആയിരിക്കുന്ന ഈ സാത്താന് തന്നെയാണ്. ഞാൻ ഈ കാര്യങ്ങൾ ബ്ലണ്ടായിട്ട് പറയുന്നതിന്റെ കാര്യം ഇതിന് യാതൊരു തടയുടെ ആവശ്യമില്ല. കാര്യം എനിക്ക് പോരാട്ടമുള്ളത് സാത്താനുമായിട്ട് നേരിട്ട് നേരെയാണ്. എനിക്കൊരു മനുഷ്യരോടും ഒരു ജഡരക്തങ്ങളോടും ഈ വിഷയത്തിൽ പോരാട്ടമില്ല. അതുകൊണ്ട് സാത്താനോട് ഫേസ് ടു ഫേസ് ആണ് ഈ പോരാട്ടം ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല റിലീജിയന്റെയും സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് സാത്താന. അവന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്രൂശ് ജനത്തിന് വെളിപ്പെടരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്രൂശ് പ്രസംഗിക്കുന്ന നമുക്കെതിരെ ഒരു വലിയ പോരാട്ടം എന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം വിചാരിക്കുന്ന മാതിരി ഒരു വലിയ തള്ളിക്കയറ്റം, മാരാമൺ കൺവെൻഷൻ ആളിരിക്കുന്നത് മാതിരി ഒരു കൂട്ടായ്മ നമുക്കുണ്ടായിരിക്കും എന്നാരും പ്രതീക്ഷിക്കരുത്. രണ്ടാമത്തെ കാരണം, ഇത് പ്രോസ്പെരിറ്റിയോ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും അത്ഭുത രോഗശാന്തിയും ഒന്നും ഓഫർ ചെയ്യുന്ന ഒരു സുവിശേഷമല്ല. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഈ ലോകത്തിലെ യാതൊന്നും ലഭിക്കുന്ന ഒരു വിളിയല്ല. ഇവിടുത്തെ പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്ന ഒരു സുവിശേഷമല്ല ഇത്. ഇന്ന് ലോകത്തിന് ജനത്തിന് വേണ്ടുന്നത് അവരവരുടെ സാമ്പത്തിക നന്മകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഗ്രഹങ്ങൾ, മഞ്ഞു പെയ്യുന്ന നാട്ടിലേക്ക് എങ്ങനെ പോകുവാൻ കഴിയും, സൈക്കിളും കൊണ്ട് വന്ന് കാറും കൊണ്ട് എങ്ങനെ പോകുവാൻ കഴിയും, അല്ലെന്നുണ്ടെങ്കിൽ നിന്നെ വാലല്ല എങ്ങനെ തലയാക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ കഴിയും, അതാണ് ജനം ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അനുഗ്രഹവും ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ, അല്ലെന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ എന്ന് പറയുന്ന ഉപദേശം. ഈ ലോകത്തിലെ ഒരു അനുഗ്രഹങ്ങളും ലഭിക്കുന്നതല്ല. ഇവിടുത്തെ ഒരു ബ്ലെസ്സിങ്സും ഈ ഒരു കൂട്ടത്തിൽ ഇല്ല.
അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് അങ്ങനെ ഒരു രോഗശാന്തി ഒന്നും ഇവിടെ അത്ഭുതകരമായിട്ട് നടത്തുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുവാനായിട്ട് ദൈവം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം നമ്മുടെ ആവശ്യങ്ങൾ അന്നുള്ള കാര്യങ്ങൾ നാം ദൈവത്തെ അറിയിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടുന്നത് ഇന്നതെന്ന് അറിയുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അതിനുമേൽ വ്യാപരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമുക്ക് വേണ്ടുന്ന സമാധാനം തരും. ഈ പ്രോസ്പെരിറ്റിയും ഈ കാര്യങ്ങൾ ഒന്നും നടക്കുന്ന ഒരു കാലഘട്ടമോ ഒരു ഉപദേശവും അല്ല നമ്മൾ ഇത് പ്രസംഗിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്കറിയാം നമ്മൾ അതാണ് പ്രസംഗിക്കുന്നതെന്ന് സാത്താനും അറിയാം. അതുകൊണ്ട് തന്നെ ഇതിന് വളരെ എതിരായിട്ട് സാത്താൻ എക്കാലവും പോരാടിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു പ്രോസ്പെരിറ്റിയും ഇല്ല. ഒരു ജനത്തിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വരല്ല. നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കാണുന്നതാണ്. ഇതിനു വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാന വ്യക്തി അപ്പോസ്തലനായ പൗലോസ്. തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്താണ് കിട്ടുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഇത് കൂടുതലൊന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സുവിശേഷം പറയുവാനായിട്ട് ഇറങ്ങില്ല. ഇവിടെ യാതൊരു പ്രോസ്പെരിറ്റിയും കിട്ടുന്ന മാർഗമല്ല ഇത്. ഒരു പ്രോസ്പെരിറ്റിയും പ്രസംഗിക്കുന്ന ഗ്രൂപ്പ് അല്ല ദ ഗേറ്റ് മിനിസ്ട്രീസ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആള് കുറയും. കാര്യം ഇവിടെ ആളെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമേ അല്ല ഇത്. മൂന്നാമതായിട്ട് ഇത് കിങ്ഡം ഗോസ്പലിന്റെ ഉപദേശമല്ല. ഇതിന്ന് ജനത്തിന് മുഴുവൻ അറിയാം. ഒട്ടുമുക്കാലും ലോകത്തിലുള്ള ജനങ്ങൾക്കെല്ലാം അറിയാം എന്താണ് കിങ്ഡം ഗോസ്പൽ. കാര്യം ഓൾഡ് ടെസ്റ്റ്മെന്റ് മുതലേ പറഞ്ഞു വരുന്നതും അബ്രഹാമിന് മുതലേ ദൈവം വാഗ്ദത്തം കൊടുത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. സൺഡേ സ്കൂൾ മുതലേ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ നമ്മൾ പ്രസംഗിക്കുന്നത് ആ ഒരു ഗോസ്പലെ അല്ല. ജനം ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതും ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗവാസത്തെ കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിലെ നിത്യവാസം, എറ്റേണൽ ഹെവൻലി അബോഡ്, ആ ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന കാര്യമേ അല്ല നമ്മൾ പറയുന്നത്. കർത്താവ് വരികയും കാഹളം ധ്വനിക്കുകയും നാം ഇവിടുന്ന് ചേർക്കപ്പെടുകയും ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റിൽ ചെന്ന് നമ്മുടെ പ്രതിഫലങ്ങളും നമ്മുടെ അനുഗ്രഹങ്ങളും ഒക്കെ സ്വീകരിച്ച് നാം നിത്യം സ്വർഗത്തിലേക്ക് പോകുന്നതും പുതിയൊരു ശരീരം ലഭിച്ച് സ്വർഗത്തിൽ വസിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഈ ലോകത്തിലുള്ള ഒരനുഗ്രഹങ്ങളും ഈ ലോകത്തിലുള്ള കാര്യങ്ങളും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ നമ്മൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകപരമായ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു വലിയ അറിവില്ല. ഒരു എന്താ പറയുന്ന ഒരു വെൽ നോൺ തിയോളജി അല്ല നമ്മളെ പ്രസംഗിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഒരു ചിലർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിൽക്കാൻ തോന്നത്തില്ല. കാര്യം അവർക്കെല്ലാം മനസ്സിലായിരിക്കുന്നത് ഈ ലോകത്തിലെ കിങ്ഡം ഗോസ്പൽ, ഈ ലോകത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്ന ഒരു ഗോസ്പൽ ഉണ്ട്. അതിനെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ നമ്മൾ പ്രസംഗിക്കുന്നത് ആ ഒരു ഉപദേശമേ അല്ല. ഈ രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകാതിരിക്കുവാനായിട്ടുള്ള പ്രധാന കാരണങ്ങളാണ്. നാലാമതായിട്ടുള്ള അടുത്ത ഒരു പ്രധാന കാരണം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. നമുക്ക് അത്ഭുത നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരാം. നാലാമത്തെ കാര്യം, ഇത് കൂട്ടത്തോടെ രക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ഒരു കൂട്ടമായിട്ട് വന്ന് എല്ലാവരും കൂടെ രക്ഷിക്കപ്പെട്ട് ഒരു കൂട്ടത്തോടെ ഒരു വണ്ടിയിൽ വന്ന് എല്ലാവരും കൂടെ ഇറങ്ങി എല്ലാവരും കൂടെ കേട്ട് എല്ലാവരും കൂടെ രക്ഷിക്കപ്പെടുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഉള്ള എല്ലാവരും കൂടെ ചേർന്ന് രക്ഷിക്കപ്പെടുന്ന ഒരു മാർഗമേ അല്ല ഇത്. പ്രത്യുത ദൈവം ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാർഗമാണ്. ഈ രക്ഷ വ്യക്തിപരമാണ്. ഇത് എല്ലാവർക്കും കൂടെ മനസ്സിലാകുന്നതല്ല. ഇത് ഭാര്യയ്ക്ക് മനസ്സിലായാൽ ഭർത്താവിന് മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. ഭർത്താവിന് മനസ്സിലായ വീട്ടിൽ ഭാര്യയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഇനി ഇവർക്ക് രണ്ടു പേർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബൈ ചാൻസ് ഇവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും മനസ്സിലാകത്തില്ല. ഇത് എല്ലാവർക്കും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് ഇല്ല, എന്താ പറയുന്നത്, ഈ കുടുംബമായിട്ട് ഇവരെല്ലാവരും രക്ഷിക്കപ്പെട്ട് ഇതിലായി, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബം മുഴുവൻ ഇതിലാണ് എന്ന് പറയുന്ന ഒരു മാർഗം അല്ല എന്ന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അങ്ങനെ ഒരു ഒരു വലിയ ഗ്രൂപ്പിനോട് പറയുന്ന ഒരു കാര്യമോ അല്ല എല്ലാവരും കൂടെ ചേർന്ന് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യമോ അല്ല. ഇത് വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ആ ഒരു ആത്മാർത്ഥമായിട്ട് അത് മനസ്സിലാക്കി അവരും ദൈവവുമായിട്ടുള്ളൊരു ഒരു വലിയൊരു എന്താ പറയുന്നത്, ദൈവം അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ പരിവർത്തനം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ അവരെ മുദ്രയിട്ട് അങ്ങനെ ദൈവം സെലക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇപ്പം ഒരു വീട്ടിൽ ഒരാൾക്ക് ഇത് മനസ്സിലായെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ വീട്ടിലുള്ള എല്ലാവരും ഈ ഗ്രൂപ്പിലേക്ക് വരുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉണ്ടാകത്തില്ല. ഞാൻ ഒരു വാക്യം ഒന്ന് കാണിക്കാം. കർത്താവ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സോറി, ഞാൻ ആ വാക്യം എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ ഞാൻ ആ വാക്യം ഒന്ന് എടുത്തിട്ട് പെട്ടെന്ന് പ്രൊജക്ട് ചെയ്യാം. ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം ഞാൻ
ഒന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ. 51-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായമന്റെ 51-ാമത്തെ വാക്യം. ഇത് ഞാൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ നോക്കിക്കാട്ടെ. ഇവിടെ പറയുന്നത് കണ്ടില്ലയോ, ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ ഞാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, കർത്താവ് ലോകത്തിൽ വന്നത് എല്ലാവരും കൂടെ രക്ഷിക്കപ്പെട്ട്, എല്ലാവരും കൂടെ വീട്ടിൽ സന്തോഷമായിട്ട്, എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ അറിയുന്ന ഒരു മാർഗമല്ല കർത്താവ് ഈ പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ ഗ്രൂപ്പായിട്ട്, കുടുംബങ്ങളായിട്ട് എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് അല്ല, വളരെ പേഴ്സണൽ ആയി ഇവിടുത്തെ രക്ഷ എന്ന് പറയുന്നത്. ഈ വിഷയം ഈ കാലഘട്ടത്തിലും വളരെ അനുവർത്തമായ വിഷയം. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സപ്പോസ് ഈ ദാറ്റ് ഐ ആം കം ടു ഗീവ് യു പീസ് ഓൺ എർത്ത്, ഐ ടെൽ യു നേ ബട്ട് റാദർ ഡിവിഷൻ. അതായത് ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത് ഞാൻ കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ സത്യം കാരണം നിങ്ങളുടെ ഇടയിൽ ഛിദ്രമുണ്ടാകും. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോട് മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. ഇത് കർത്താവ് പറയുന്ന കാര്യമാണ്. ഇത് എല്ലാവരും കൂടെ ചേർന്ന് കൊട്ടിപ്പാടി പോകുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടല്ല ഇത്. ഇതിൽ ദൈവം ഓരോരുത്തരോടും, ഓരോരുത്തരും വ്യക്തിപരമാണ്. ഒരു വീട്ടിൽ അഞ്ചു പേരുണ്ട് അല്ലെ, ഏഴു പേരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് പോകുന്ന ഒരു കാര്യമല്ല ഇത്. എല്ലാവർക്കും പേഴ്സണലായിട്ട് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഏത് നിലയിലായിരിക്കുമോ, അവരെങ്ങനെ ദൈവവുമായിട്ട് ഇടപെടുവാനായിട്ട് വ്യക്തിപരമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ ദൈവം അവരോട് ഇടപെടുന്നത്. ഇനിമേൽ ഒരു വീട്ടിൽ ഇരുവരോടും മൂവരും, മൂവരോട് ഇരുവരും, ഇങ്ങനെ അഞ്ചു പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. ഇത് കർത്താവ് പറയുന്ന കാര്യമാണ്. അപ്പൻ മകനോടും, മകൻ അപ്പനോടും, അമ്മ മകളോടും, മകൾ അമ്മയോടും, അമ്മാവി അമ്മ മരുമകളോടും, മരുമകൾ അമ്മാവി അമ്മയോടും ഛിദ്രിച്ചിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു സുവിശേഷം, ഈ ഒരു പരമാർത്ഥമായ സത്യം നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേന് കൂട്ടത്തോട് വന്ന് ചേരുന്ന, എല്ലാവരും കൂടെ കുടുംബവുമായിട്ട് രക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക മാർഗമല്ല ഇത്. ഈ രക്ഷ വ്യക്തിപരം. ഇത് അങ്ങനെ ഏതെങ്കിലും കുടുംബത്തിൽ എല്ലാവർക്കും ചേർന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദൈവത്തിന് നന്ദി പറയുക, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ പേര്, വീട്ടിലുള്ളവർ ഒരാൾക്കറിയാം മറ്റേ ആൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ രണ്ടു പേർക്കറിയാം നാലു പേർക്ക് അറിയത്തില്ല, മൂന്ന് പേർക്ക് ഈ കാര്യം മനസ്സിലായിട്ടും രണ്ടുപേർ ഇതിനെ എതിർത്ത് നിൽക്കുകയാണ്, പലർക്കും ആരാധനയ്ക്ക് വരാൻ കഴിയുന്നില്ല കാര്യം കൂടുതലുള്ള ആളിന് ഇത് മനസ്സിലായിട്ടില്ല. ഈ രീതിയിലുള്ള പ്രശ്നം ഇതുണ്ടാകുമെന്നുള്ളത് കർത്താവ് മുൻകൂട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് കൂട്ടത്തോടെ എല്ലാവരും കൂടെ ലേബൽ അടിച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ ഗേറ്റ് മിനിസ്ട്രിയുടെ ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു സുവിശേഷം അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ ഒരാൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ ലോകത്തിൽ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ദൈവവുമായിട്ട് കടപ്പാടുള്ളത്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് എൻ്റെ മോനോ അല്ല എൻ്റെ മോൾക്കോ അല്ലെന്നുണ്ട് എൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല, എനിക്ക് മാത്രമാണ് അതിൻ്റെ പ്രയോജനം. ഹല്ലേലൂയ, നിങ്ങൾക്കത് മനസ്സിലാകുന്നു ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകം സാത്താന്റെ അധീനതയിൽ കിടക്കുന്നത് കൊണ്ട് ഓരോരുത്തരെ ദൈവം ഇൻഡിവിജ്വലായിട്ടാണ് ദൈവം അവരോട് ഇടപെടുന്നത്. വലിയൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ഈ നമ്മുടെ ആരാധനയിലും ഈ വിശ്വാസത്തിലേക്കും കടന്നു വരും എന്ന് നമ്മൾ വിശ്വസിക്കരുത്, അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഹല്ലേലൂയ, ഓരോരുത്തരെയാണ് ദൈവം പേഴ്സണലായിട്ട് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിനെക്കാട്ടിൽ വേറൊരു പ്രധാന വിഷയം ഇതിലുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനസ്സിലായവരെ കൂടെ തെറ്റിക്കുവാനായിട്ട് സാത്താൻ ഇതിന്റെ മുമ്പിലുണ്ട്. ഈ കാര്യങ്ങളെ മനസ്സിലായിട്ട് പരിശുദ്ധാത്മാവിനാൽ അവർ മുദ്രയിടപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അത് വാസ്തവമാണ്. എന്നാൽ ആ മനസ്സിലായവരെ കൂടെ തെറ്റിച്ചു കളയുന്ന രീതിയിൽ ഈ ലോകത്തിലെ പല കാര്യങ്ങളുമായിട്ട് സാത്താന് അവരോടൊപ്പം കൂടെ തന്നെ ഉണ്ടായിരിക്കും. അനേകരെ അങ്ങനെ തെറ്റിച്ചു കളഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങൾ പെട്ടെന്ന് അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് കാണിക്കാം. ഇവിടെ തിമത്യോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം ഒരു വാക്യം കാണിക്കാം. ഇത് കണ്ടില്ലേ, തിമത്യോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ കണ്ടോ, ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഒരു കാലത്ത് പോളിനോട് കൂടെ വളരെ ശക്തമായിട്ട് അധ്വാനിച്ചിരുന്നവരാ. അവർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി, കൂടെ നിന്നിരുന്നവരാ. പക്ഷെ എന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുവാനായിട്ടിടയായി. അടുത്ത വാക്യത്തിൽ പറഞ്ഞിട്ട് ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുക,
നമ്മളെ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ടാണ് ദൈവവുമായിട്ട് ഈ കാര്യത്തിൽ ഇടപാടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അന്തരീന്ദ്രിയങ്ങളിൽ നടക്കുന്ന ആ പരിവർത്തനം മനസ്സിലാക്കുന്ന പരിശുദ്ധി ആത്മാവ് നമ്മളെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും കൂടെ ചേർത്തല്ല മുദ്രയിടുന്നത്, നമ്മളെ ആ മുദ്രയിടുന്നത്, ഓരോരുത്തരെ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ആ പരിശുദ്ധി ആത്മാവിന്റെ ശക്തിയാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. നമ്മൾ ആ ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സാത്താൻ നമ്മളെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മളെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യും, നമ്മളെ ഇല്ലായ്മ ചെയ്യാനായിട്ട് നോക്കും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഭയങ്കര ശക്തി, അതിമഹത്തായ ശക്തിയാൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ്. ഇതാ എഫേസ് ലേഖനം 1:19 പറയുന്നത്, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പല കൂട്ടം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് വിശ്വസിക്കുന്നവർക്ക് നമ്മിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ ഒരു ശക്തിയാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. എന്നാൽ ചില സമയങ്ങളിൽ നമ്മളെ സാത്താന് ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. ഇവിടെ പറയുന്നത് അതാണ്, ഹ്യൂമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു, അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ചില അവസരങ്ങളിൽ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കും. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ കൂട്ടത്തിലുണ്ടായിരുന്നതാ ഹ്യൂമനയോസും അലക്സാണ്ടറും ഒക്കെ, ഇവരൊക്കെ ഈ പോളിന്റെ കൂടെ വളരെ ഉത്സാഹത്തോടെ മുന്നിൽ നിന്നിരുന്നവരാ. ഇവൻ അങ്ങനെ നിന്നിരുന്നവരെ വരെ തെറ്റിച്ച് കളയുവാൻ കഴിയുന്ന ഒരു സുവിശേഷവും കഴിയുന്ന ഒരു പദ്ധതിയുമാണിത്. അതിന് കഴിവുള്ളവന്റെ കൂടെ ആ കഴിവുള്ള ആളാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ റെഫറൻസ് കൂടെ കാണിച്ച് ഞാൻ അവിടെ നിന്ന് മാറാം. തിമത്തിയോസ് 2:1 പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ അവസാനം ജയിലിൽ നിന്ന് വരിക, റോമൻ ജയിലിൽ കിടക്കുക, അവിടെ നിന്നും തനിക്കൊരു പരോൾ അനുവദിച്ചുവെന്നും അവിടെ നിന്നും താൻ സ്പാനിയയിലേക്ക് പോയെന്നും ആ പോയതിനു ശേഷം പോകുമ്പോൾ വീണ്ടും മക്കദോനിയ്ക്ക് വരുന്നൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. അവിടെ വെച്ച് 1 തിമോത്തിയും തീത്തോസും എഴുതുന്നത് അവിടെ വെച്ചാണ്. അതിനുശേഷം തിരിച്ച് ആ റോമൻ ജയിലിൽ വന്നതിന് ശേഷം എഴുതുകയാണ്. അവിടെ വെച്ച് പറയാം, ആസ്യക്കാരെല്ലാം എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. മനസ്സിലായോ? ആസ്യയിൽ മുഴുവനും ചോര നീരാക്കിയിട്ടുള്ളതാ ഈ സുവിശേഷത്തിന് വേണ്ടി. അനേകർ വിട്ടുപോകുവാനായിട്ടിടയായി. ഫുഗലോസും ഹെർമനഗോസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. ഈ ഫുഗലോസും ഹെർമനഗോസും ഒക്കെ മുന്നിൽ കൊടിയും പിടിച്ചുകൊണ്ട് നിന്നിരുന്നവരാ. അവരൊക്കെ വിട്ടേച്ചു പോകുവാനായിട്ടിടയായി. ഈ കൂട്ടത്തിൽ എന്റെ കൂടെ ഇന്ന് ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ മുന്നറിയിപ്പ് തരുക. ഈ കാര്യങ്ങൾ മനസ്സിലായാലും വിട്ടേച്ച് പോകത്തക്ക രീതിയിൽ പല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ക്രൂശിന്റെ മഹിമ കണ്ട സാക്ഷികൾക്ക് മാത്രമേ ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനെതിരായിട്ട് നിൽക്കുന്നത് സാത്താനാണ്. അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവൻ ഭയങ്കര ദൈവത്തിന്റെ കൃപയിലും ആ ഒടുവിൽ അവന്റെ ദൈവത്തിന്റെ ആ കൃപയിൽ ആശ്രയിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ നാം വീണു പോകുന്നതിനിടയായിത്തീരും. അതുകൊണ്ട് തന്നെ ഈ 100-ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് ഇവിടെ ഒരു പക്ഷേണ്ടെങ്കിൽ ആള് കുറഞ്ഞെന്നിരിക്കും. നമ്മുടെ ചിലപ്പം ആരാധനയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനത്ര ആള് കണ്ടെന്ന് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് വരുന്നില്ല. ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മാമ കാണത്തില്ല, അമ്മാമ ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ കാണത്തില്ല, മക്കളുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരും കാണത്തില്ല. ഇത് വളരെ നോർമലാണ്, ഇത് വളരെ സാധാരണ കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെന്തെങ്കിലും ഒരു അബ്നോർമൽ വിഷയമാണ്, ഇത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അത്ത ഒരു വിഷയമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാനൊരു സത്യം നിങ്ങളെ മനസ്സിലാക്കി തരാം. കർത്താവ് പറഞ്ഞ ഒരു പരമാർത്ഥം നിങ്ങളെ ഞാൻ ഓർപ്പിക്കുക. ഞാൻ ഈ കർത്താവിന്റെ ഈ മഹത്വമേറിയ സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് കൈ നീട്ടി ഈ ലോകം അതിനെ സ്വീകരിക്കത്തില്ല. ഈ ലോകം, പാപം, പിശാച് എല്ലാം ദൈവത്തിനെതിരാ. അവര് ഇതിനെ കൈനീട്ടി സ്വീകരിക്കത്തില്ല എന്നും ഇതിനെതിരായിരിക്കും എന്ന് ഞാൻ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. നിങ്ങൾക്ക് ഇതിന് നിറയെ എക്സാമ്പിൾ ഇതിന് മുൻപും കാണാം. അതായത് എന്താ പറയുന്നത്, നോഹ 100 വർഷം പ്രസംഗിച്ചിട്ട് എത്ര പേരെയാണ് നോഹയ്ക്ക് കിട്ടിയത്? നോഹ പ്രസംഗിച്ചത് 100 വർഷമാണ്. കർത്താവിന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി നോഹയ്ക്ക് ഒരു പെട്ടകം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം റെഡിമെയ്ഡ് ഒന്നാമതൊരു ഒരു പെട്ടകം ഉണ്ടാകും. കർത്താവിന് ഈ ഉലകം മുഴുവൻ സൃഷ്ടിക്കാമെന്നുണ്ടെങ്കിൽ നോഹ ഈ കിടന്നുകൊണ്ട് ചിന്തരിടുകയും ഈ ആപ്പ് വെക്കുകയും ഇതിനെ ഓരോന്നിനും നേരെ ആയിക്കൊണ്ട് ഈ രാവിലെ മുതൽ വൈകുന്നവരെ വരെ പണിയേണ്ട ആവശ്യമുണ്ടോ? ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം കർത്താവ് നോഹയെ വിളിച്ച് ഏൽപ്പിച്ചിരിക്കുക. 100 വർഷം അദ്ദേഹം പ്രസംഗിക്കുക, ഈ ബോട്ടുണ്ടാക്കുക. 100 വർഷം പ്രസംഗിച്ചിട്ട് എത്ര പേരെ കിട്ടി? അദ്ദേഹം പറഞ്ഞത് തെറ്റാണോ ശരിയാണോ? ഒരു മനുഷ്യനെ കിട്ടിയില്ല. ഒരു മനുഷ്യനെ, വീട്ടിലുള്ള 3 പേരല്ലാതെ. ഒരു എക്സിറ്റ് പോൾ മാതിരി ഒരു ഒരു സർവേ, ഒരു ഒപ്പീനിയൻ പോൾ എടുത്തിരുന്നുണ്ടെങ്കിൽ
ഇങ്ങേ സൈഡ് 99.9% ഇങ്ങേ സൈഡ് 0.01% നിന്നേനെ. ആരാ ജയിച്ചത്? എന്താ നടന്നത്? പോൾ പറഞ്ഞ, സോറി, നോഹ പറഞ്ഞതാണോ നടന്നത് അതോ മറ്റുള്ളവർ വിചാരിച്ചിരുന്നതാണോ നടന്നത്? ഈ ആൾപ്പെരുപ്പത്തിലല്ല കാര്യം. അവിടെ എത്ര പേരുണ്ട്, ഇവിടെ എത്ര പേര് കൂടുന്നു എന്നുള്ളതല്ല വിഷയം. തിരുവചനം എന്ത് പറയുന്നു എന്നുള്ളതാ വിഷയം. ഈ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് വിഷയം. അല്ലല്ലയ്യ, അതിൻ്റെ കൂടെ നിൽക്കാൻ രണ്ടു പേരെ ഉള്ളെങ്കിലും അവർക്കുള്ളതാ കനാൻ എന്ന് പറയുന്നത്. 600,000 പേരാ മോശയോട് ഇറങ്ങിയത്. 600,000, 2 പേരാ കനാനിൽ കിടന്നത്. കാര്യം കൽപ്പന അനുസരിക്കാൻ 2 പേരെ ഉള്ളായിരുന്നു. അല്ലല്ലയ്യ, ലോത്തിനെയും കൊണ്ട് ദൈവമാക്കിയിരുന്ന സ്ഥലത്ത് നിന്ന് ലോത്തിലൂടെ ആ കാര്യങ്ങളൊക്കെ, നീതിമാനായ ലോത്ത് എന്നാ പറയുന്നത്, വളരെ നീതി പ്രവർത്തികൾ ലോത്തിൽ കൂടെ അവർ കണ്ടെങ്കിലും സോദോം ഗൊമോറയെ തീയിട്ട് നശിപ്പിച്ചു. ലോത്തിനെ കണ്ട് ഒരുത്തിന് പോലും രക്ഷിക്കപ്പെട്ടില്ല. ലോത്ത് കുടുംബവും മാത്രം ആ വെളിയിൽ വന്നത്. ദൈവം അയച്ചിട്ട് ഒരു പുരുഷൻ വന്നു, ഒരു മനുഷ്യൻ വന്നു. ആരാ? യോഹന്നാൻ സ്നാപകൻ. ആരയച്ചിട്ട് വന്നതാ? ദൈവം അയച്ചിട്ട് വന്നിരിക്കുക. എത്ര പേരാ അദ്ദേഹത്തിന്റെ സുവിശേഷം കേട്ടത്? വളരെ ചുരുക്കം പേര്, വളരെ ചുരുക്കം പേര്. ദൈവത്തിന്റെ ആരാധകർ അല്ലെന്നുണ്ടെങ്കിൽ, അവിടുത്തെ വലിയ ആലയത്തിന്റെ കാവൽക്കാർ അല്ലെന്നുണ്ടെങ്കിൽ, അവിടുത്തെ എന്താ പറയുന്നത് ആചാര്യന്മാര്, ഒരുത്തര് പോലും രക്ഷിക്കപ്പെട്ടില്ല. ഒരുത്തര് പോലും യോഹന്നാൻ സ്നാപന്റെ അടുക്കൽ വന്നില്ല. ശാസ്ത്രിമാരാകട്ടെ, പരീശന്മാരാകട്ടെ, പൗരോഹിത്യ വൃന്ദമാകട്ടെ, ഒരുത്തര് പോലും അവരെ അംഗീകരിച്ചില്ല. ഈ സുവിശേഷം പറയുമ്പോഴത്തേന് എല്ലാരും കൈനീട്ടി അത് സ്വീകരിക്കുമെന്നും, കൂട്ടത്തോടെ ആൾക്കാർ ലോറി പിടിച്ചും വണ്ടി പിടിച്ചും വരുന്നു എന്ന് കേൾക്കുമ്പോഴും മനസ്സിലായിക്കോണം, ഈ ലോകത്തിന്റെ ദൈവമാണത്. സത്യസുവിശേഷത്തെ മനസ്സിലാക്കുവാൻ വളരെ ചുരുക്കം പേരെ, വളരെ പേഴ്സണലായത്. ഇതിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കിൽ നിന്ന് നമ്മുടെ ശ്വാസം പോകണം, അല്ലാന്നുണ്ടെങ്കിൽ കർത്താവിന്റെ വരവാകണം. ആ സമയത്ത് നമുക്ക് മനസ്സിലാകും ഇതിന്റെ വില എന്തായിരുന്നു എന്നുള്ളത്. ഉലകത്തിന്റെ മുഴുവനും വില ഇതിന് സമമാകത്തില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്നുള്ളത് അന്ന് മനസ്സിലാകും. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചിട്ട് രക്ഷിക്കപ്പെട്ടത് ലിറ്റിൽ ഫ്ലോക്സ്. ഈ ഉലകത്തിന്റെ നാഥൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായവൻ, ഈ ഉലകത്തെ സൃഷ്ടിച്ചവൻ ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞിട്ട് രക്ഷിക്കപ്പെട്ടത് ചെറിയ കൂട്ടം. ഹല്ലേലൂയ. ഗേറ്റ് മിനിസ്ട്രീസ് ഈ സത്യസുവിശേഷം കർത്താവിന്റെ വരവ് വരെ വിശ്വസ്ത ഭടന്മാരായിട്ട് പ്രസംഗിക്കും. ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നൊരു വാക്യം മാത്രം വായിച്ച് ഞാൻ അവിടെ നിർത്താനായിട്ട് പോവുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ജോഷുവ ഇസ്രായേൽ മക്കളെയും കൊണ്ട് ആ കനാൻ ദേശത്ത് വന്നു കഴിയുമ്പോൾ അവര് ഓരോരോ ദേവന്മാരെ ആരാധിക്കുവാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ യോശുവ അവരോട് പറയുന്ന ഭാഗമാണ്, യഹോവയെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ, നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമ്മോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തോളൂ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗേറ്റ് മിനിസ്ട്രീസിലുള്ള ഓരോരുത്തർക്കും ഇത് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ഇത് പറയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവിടെ യോശുവ പറയുന്നത് ഒരു വലിയ ജനത്തെയും കൊണ്ട് അവരുടെ വാഗ്ദത്ത നാട്ടിൽ വന്ന് അവർക്കതെല്ലാം വീതം വെച്ച് കൊടുത്തതിന് ശേഷം അവരോട് ആ ദേശത്ത് വെച്ച് പറയുകയാണ്, നിങ്ങൾ അന്യ ദൈവങ്ങളുടെ പുറകെ പോയിരിക്കുന്നു. ആ ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ അന്യ ദൈവ ആരാധന അല്ലെന്നുണ്ടെങ്കിൽ അന്യജാതിക്കാരുടെ ഇടയിൽ ഇടകലരുത്. മറ്റുള്ളവരിൽ നിന്ന് പെണ്ണ് എടുക്കുകയോ വിവാഹത്തിന് കൊടുക്കുകയോ കഴിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ വളരെ വിശുദ്ധരായി കൽപ്പനയനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാണെങ്കിലും അവരെല്ലാം ഒരുപോലെ തെറ്റിപ്പോയി. അന്യദൈവങ്ങളെ ആരാധിക്കുന്നതിലും മറ്റുള്ള ദൈവങ്ങൾക്ക് ധൂപം കാട്ടുന്നതിലും ഒക്കെ വളരെ ഉത്സാഹത്തോടെ അവരെ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ശേഖേമിൽ വെച്ച് ജോഷുവ അവരോട് പറയുന്ന ഒരു ഭാഗമാണ്, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാർ അതാരാന്നറിയാമോ? നദിക്ക് അക്കരെ എന്ന് പറഞ്ഞ യൂഫ്രട്ടീസ് നദിക്ക് അക്കരെയാണ്. അതായത് അബ്രഹാമിനും നാഹോരിനും ഒക്കെ അപ്പനായിരുന്ന തേരഹ്, അദ്ദേഹം ആരാധിച്ചിരുന്ന ദേവന്മാരുണ്ട് അങ്ങ് നദിക്ക് അക്കരെ, യൂഫ്രട്ടീസിന് അക്കരെ ഇറാഖിൽ. അവര് മെസപ്പെട്ടോമിയയിൽ ആരാധിച്ചിരുന്ന ദേവന്മാരുണ്ട്. പഴക്കം കൂടുതലാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ, ഏറ്റവും പാരമ്പര്യം, കുറേ നല്ല പാരമ്പര്യമുള്ള ടീമാണ് ഞങ്ങളെന്ന് പറയുന്ന ആ ഒരു ഇതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങ് നദിക്ക് അക്കരെ കിടക്കാം. അവിടെ മെസപ്പെട്ടോമിയയിൽ നിങ്ങളുടെ വെല്ലിപ്പന്മാർ ആരാധിച്ച ദൈവമുണ്ട്, അവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം. ഇനി അല്ല, ഇവിടെ പാർത്ത് വരുന്നിടത്ത് വെച്ച് ഈ ദേശത്തിലെ അമ്മൂര്യരുടെ ദേവന്മാരെയോ, ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് മനസ്സിലായ ദേവൻ ഈ അമ്മൂര്യരുടെ ദേവന്മാർ, ഇവരെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആരെ വേണമെങ്കിൽ സേവിക്കാം, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ഒരു ജനറൽ ക്രിസ്ത്യൻസിനോടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ആരെ വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം.
പാരമ്പര്യം വേണമെന്നുണ്ടെങ്കിൽ അങ്ങ് യേശുക്രിസ്തുവിനെ താണ്ടി പോകുന്ന പാരമ്പര്യം അഹരോനിൽ നിന്ന് നമുക്ക് ലഭിച്ചു, മോശ മുഖാന്തരം ലഭിച്ചു എന്ന് പറയുന്ന ആ വലിയ പാരമ്പര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. അല്ല, ഈ കഴിഞ്ഞ ഇടയിൽ ഒക്കെ മനസ്സിലായ കാര്യങ്ങളാണ് നിങ്ങൾക്ക്, കഴിഞ്ഞ 100-200 വർഷമായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം. ഇവിടെ ജോഷുവ പറയാണ്, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാനും പഠിപ്പിക്കുവാനും അതിന് പ്രകാരം നിലനിൽക്കുവാനും ഗേറ്റ് മിനിസ്ട്രിയുടെ 100-ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ വളരെ ദൈവസ്നേഹത്തോടുകൂടി പ്രബോധിപ്പിക്കുക. ഇതിൻ്റെ എൻഡ് റിസൾട്ട് സ്വർഗമാണ്. കർത്താവിൻ്റെ വരവിൽ നാം ചേർക്കപ്പെടുവാൻ പോവുകയാണ്. ഉത്സാഹത്തോടെ മടുപ്പില്ലാത്തവരായി ആൾപ്പരുപ്പമോ ആളിൻ്റെ വലുപ്പമോ ഒന്നും നോക്കാതെ കർത്താവിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് പടയാളികൾ മറ്റുള്ള ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നത് പോലെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തരായിരിക്കാൻ, കർത്താവിൻ്റെ നല്ല ഭടന്മാരായി സേവ ചെയ്യുവാൻ ഈ 100-ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ ദ ഗേറ്റ് മിനിസ്ട്രിയിൽ സ്കൂൾ ഓഫ് ടയർനെസ്സിൽ വളരെ ഉത്സാഹത്തോടെ ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങളെയും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണ്. 16-ാം അധ്യായം നമ്മൾ ചിന്തിച്ച് നിർത്തുവാനായിട്ട് കഴിഞ്ഞ ദിവസം ദൈവം ഇടയാക്കി. 17-ാമത്തെ അധ്യായം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അധികം പ്രശ്നങ്ങൾ, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തൊരു അധ്യായമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിന്തിച്ച് തീർക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ 17-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 17-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവർ അംബിപോലീസിലും അപ്പല്ലോനിയയിലും കൂടി കടന്നു തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. 4-ാമത്തെ വാക്യം അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. അവർ അംബിപോലീസിലും അപ്പല്ലോനിയയിലും കൂടി കടന്നു തെസലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇവര് ഫിലിപ്പിയയിൽ നിന്നും, 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയത്, ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിൽ നിന്ന് അവരെ റിലീസ് ചെയ്യുകയും ആ കാരാഗ്രഹത്തിൽ നിന്ന് അവര് ലിഡിയയുടെ ഭവനത്തിലെത്തി സഹോദരന്മാരെ കണ്ടു, സന്തോഷിച്ചു. അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോരുകയാണ്. ആ പോരുന്ന പോക്കിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് അവർ അംബിപോലീസിലും അപ്പല്ലോനിയയിലും കൂടി തെസലോനിക്കയിൽ എത്തിച്ചേർന്നു എന്ന് ഇവിടെ പറയുന്നതായിട്ട്. ഈ അവരെന്ന് പറയുമ്പോൾ ഈ കൂട്ടത്തിൽ പൗലോസ് ഉണ്ട്, ശീലാസ് ഉണ്ട്, ലൂക്കോസ് ഉണ്ട്, തിമത്തിയോസ് ഉണ്ട്. ഇവരുടെ ഫിലിപ്പിയയിൽ നിന്ന് ആ തടവ് വിട്ട് ലുദിയയുടെ വീട്ടിൽ ചെല്ലുകയും സഹോദരങ്ങളെ കണ്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് മടങ്ങി വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അവര് തെസലോനിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഈ മാപ്പ് പെട്ടെന്നൊന്ന് കാണിക്കാം നിങ്ങളുടെ ആ ഓർമ്മയൊന്ന് റിഫ്രഷ് ചെയ്യുവാനായിട്ട്. 2nd missionary journey ആണ്. അതിൽ ഇവിടെ നിന്നാണ് അവർ തിരിച്ചത്. പെട്ടെന്ന് ഞാൻ പറയാം, അന്ത്യോക്കയിൽ നിന്ന് തിരിച്ച് ത്രോവാസിലെത്തി. ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല തിട്ടമായിരിക്കണം. ഇനി ത്രോവാസ് പൗലോസ് ജനിച്ച സ്ഥലമാണ്. സോറി, തർസോസ്, ത്രോവാസ് അല്ല, തർസോസ്, തർസോ എന്ന് എഴുതിയിരിക്കുന്നത്. തർസോസ്, അവിടെ നിന്ന് ഡെർബയിൽ നിന്നും ലിസ്ട്ര, ലിസ്ട്രയിൽ നിന്ന് ഐക്കോനിയ, ഇക്കോനിയയിൽ നിന്നും ഗലാത്തിയ വഴി ഇവിടെ ആസിയയിൽ കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗലാത്തിയ വഴി മൂസിയ വഴി ഇവിടെ ത്രോവാസിൽ എത്തിച്ചേർന്നു. അലക്സാണ്ട്രിയ ത്രോവാസ്. ഈ ത്രോവാസിൽ വെച്ചാണ് മക്കദോനിയ വിളി ഉണ്ടാകുന്നത്. അതിന് പ്രകാരം അവർ സുമത്രക്ക എന്ന് പറയുന്ന ഇവിടുത്തെ ദ്വീപിലെത്തുകയും ആ സുമത്രക്കായിൽ നിന്നും അടുത്ത ദിവസം നിയോപോലീസിലെത്തുകയും ചെയ്തു. നിയോപോലീസിൽ നിന്നും പിന്നെ വന്നിരിക്കുന്നത് ഫിലിപ്പിയയിലാണ്. അവിടുന്ന് 10 കിലോമീറ്റർ ദൂരം. ഈ ഫിലിപ്പിയയിലെ കഴിഞ്ഞ് ഇപ്പോഴിവർ അംബിപോലീസ് വഴി അപ്പല്ലോനിയ വഴി തെസലോനിക്കയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം അംബിപോലീസ് എന്ന് പറയുന്നത് 30 കിലോമീറ്ററും അവിടുന്ന് അപ്പല്ലോനിയ 10 കിലോമീറ്റർ, അവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ തെസലോനിക്ക. അത്രയും ദൂരത്തിൽ തെസലോനിക്കയിലെത്തിയിരിക്കുകയാണ്. ഈ മാസിഡോണിയ റീജിയന്റെ ക്യാപിറ്റൽ ആയിരുന്നു തെസലോനിക്ക എന്ന് പറയുന്നത്. ആ തെസലോനിക്കയിൽ നിന്നും അവർ പിന്നീട് ബെറിയയിലെത്തുകയും, ബെറോവ എന്ന് പറയുന്ന സ്ഥലം, ബെറോവയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം പെട്ടെന്ന് തന്നെ പൗലോസിനെ അവിടെ നിന്ന് അവര് തിരിച്ച് അയക്കുകയും അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അഥേനയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അഥേനയിൽ നിന്നും പിന്നെ പൗലോസ് കൊരിന്തിൽ പോവുകയും
കൊരിന്തിൽ നിന്നും കെങ്ക്രയിലെത്തി തല ക്ഷൗരം ചെയ്യുകയും ആ കെങ്ക്രയിൽ നിന്നും എഫസോസിൽ മടങ്ങിയെത്തുകയും എഫസോസിൽ നിന്നും നേരെ കൈസരിയിലെത്തുകയും കൈസരിയിൽ നിന്നും ജെറുസലേമിലും ജെറുസലേമിൽ നിന്നും തിരിച്ച് അന്ത്യോക്കയിലും എത്തുന്നു. ഇതാണ് രണ്ടാമത്തെ മിഷണറി യാത്ര. ഈ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഈ തെസ്സലോനിക്കയിൽ ഈ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. തെസ്സലോനിക്കയിൽ എത്തി നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അതായത് അതായത് അവർ അംബിപ്പോലിയസിലും അപ്പല്ലോസിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ യഹൂദന്മാരുടെ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഉള്ള ഒരു ഭാഗമാണ് അവരിപ്പോ എത്തി നിൽക്കുന്നത്. തെസ്സലോനിക്ക എന്ന് പറയുന്ന ഒരു വലിയ പട്ടണമാണ്. ഇന്നും ആ പട്ടണത്തിന്റെ പേര് തെസ്സലോനിക്ക എന്ന് തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം കഴിഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഞാൻ ലണ്ടനിൽ ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ എന്നോടൊപ്പം എൻ്റെ ഓഫീസ് ഷെയർ ചെയ്തിരുന്നത് ഒരു തെസ്സലോനിക്കക്കാരനായിരുന്നു, ഡോക്ടർ വസലീസ് സാക്കിസലീസ് എന്ന് പറയുന്ന ഒരാൾ. ഞാനും കൂടെ ആയിരുന്നു ഓഫീസ് ഷെയർ ചെയ്തിരുന്നത്. അവൻ തെസ്സലോനിക്കക്കാരനായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ സ്ഥലത്തെ കുറിച്ചുള്ള ആ സ്ഥലത്തിന്റെ പേര് അങ്ങനെ തന്നെയാണ്. ആ സ്ഥലം ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നു. അരിസ്റ്റോട്ടൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളത് തെസ്സലോനിക്കയിലാണ്. വളരെ ശക്തമായ ഗ്രീസിന്റെ ഒരു എന്താ പറയുന്ന ഒരു വെളിച്ചം എന്നറിയപ്പെടുന്ന പോലെ ഉള്ള ഒരു സ്ഥലമാണ് തെസ്സലോനിക്ക. ഈ തെസ്സലോനിക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് അങ്ങനെ വരാൻ കാര്യം അലക്സാണ്ടർ ചക്രവർത്തിയുടെ സിസ്റ്റർ, കോ സിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ കോ സിസ്റ്റർ ആയിരുന്ന അവരുടെ പേരാണ് തെസ്സലോനിക്ക എന്ന്. അവരുടെ പേരിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഫിലിപ്പ് രാജാവ് അവരുടെ പേരിൽ പണി കഴിപ്പിച്ച ഒരു സിറ്റിയാണ് തെസ്സലോനിക്ക എന്നറിയപ്പെടുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തെസ്സലോനിക്കയെ കുറിച്ച് ഒന്ന് രണ്ട് പിക്ചറുകൾ കൂടെ നിങ്ങളെ കാണിച്ചേക്കാം. തെസ്സലോനിക്ക, ഇന്നത്തെ തെസ്സലോനിക്ക ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. ഇതാണ് തെസ്സലോനിക്ക എന്ന് പറയുന്ന പട്ടണം. അതുപോലെ തന്നെ വളരെ മനോഹരമായ പട്ടണമാണ് ഇത്. തെസ്സലോനിക്കയാണ് വളരെ ഒരു തുറമുഖ പട്ടണമാണ്. പൗലോസ് അപ്പോസ്തലൻ അധികം പ്രാവശ്യം യാത്ര ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് തെസ്സലോനിക്ക എന്ന് പറയുന്നത്. ഇവിടെ അവരെത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തെസ്സലോനിക്കയിൽ ഇവർ എത്തിച്ചേർന്നപ്പോൾ ഞാൻ ഇവിടെ വെച്ചൊരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭയുടെ ഉപദേശം പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ എത്ര യെരുശലേമിലെ സഭകളെയും അല്ലെങ്കിൽ എത്ര യെരുശലേമിലെ സ്ഥലങ്ങളുമാണ് നിങ്ങൾ കാണുന്നത്. ഇസ്രായേലിലുള്ള എത്ര സ്ഥലങ്ങളെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് നോക്കിക്കോണം. ഇസ്രായേലിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിട്ട് ആ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുകയും കാര്യങ്ങൾ യഹൂദനിൽ നിന്ന് ജാതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുക. യഹൂദനിൽ നിന്നിരുന്ന പദ്ധതിയിൽ നിന്ന് കാര്യങ്ങൾ മുഴുവനും ജാതികളിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുക. സിറിയയിൽ നിന്ന് ആരംഭിച്ചിരിക്കുക, അന്ത്യോക്കയിൽ നിന്ന് അപ്പോൾ ആരംഭിക്കുന്ന യാത്ര കണ്ടില്ലേ. അന്ത്യോക്കയിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ പോകുന്നത് തർസോസിലേക്ക്, തർസോസിലേക്ക്, അവിടെ നിന്നും പോകുന്നത് കണ്ടില്ലേ, ലീസ്ട്രയിലേക്കും ഐക്കോനിയയും, മുഴുവനും ജാതീയ ദേശങ്ങള്, ഫിലിപ്പിയ എന്നൊക്കെ പറഞ്ഞ ജാതീയ ദേശങ്ങള്. തെസ്സലോനിക്കയിൽ ഇപ്പൊ എത്തിയിരിക്കുക, ബെറോവയിലേക്ക് പോവുകയാണ്, അതിനുശേഷം അഥേന, കോരിന്ത്, എഫസോസ്, ഇതൊന്നും ഇവിടെ ഒന്നും യെരുശലേം ഇല്ല, ഇവിടെ ഒന്നും ഇസ്രായേൽ ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചോദിക്കും, ഇന്നൊരു ക്രിസ്ത്യാനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശുദ്ധ നാട് സന്ദർശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ പോകേണ്ടത്? ക്രിസ്ത്യാനിക്ക് വിശുദ്ധ നാട് സന്ദർശിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഈ ക്രിസ്തീയ പുസ്തകത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന സത്യവചനം, നിങ്ങൾ സത്യമായ ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കണം. യഹൂദന്റെ വിശ്വാസം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ പോകണം. ഈ സത്യവചനം അറിയണം, പൗലോസ് അപ്പോസ്തലനോട് അറിയിച്ച് ഈ സത്യവചനം അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് യെരുശലേമിലേക്കല്ല, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, ടർക്കിയിലേക്കും ഗ്രീസിലേക്കും റോമിലേക്കും ഒക്കെയാണ്. അവിടാണ് ക്രിസ്ത്യാനിറ്റി ആക്ച്വലി നടന്നിരിക്കുന്നത്. ഈ സത്യ സുവിശേഷം വെളിപ്പെടുത്തിയിരിക്കുന്നത് അവിടെ വെച്ചാണ്. അവിടെയാണ് ദൈവം പലരോടും ഇടപെട്ടിരിക്കുന്നത്. നിങ്ങൾ എഫസോസിൽ ചെന്ന് നോക്കണം, എഫസോസിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം, അല്ലെങ്കിൽ കൊലോസിയിലോട്ട് ചെല്ലണം, അല്ലെങ്കിൽ കൈസരിയിലോട്ട് ചെല്ലണം, അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ആക്ച്വലി ക്രിസ്ത്യാനിറ്റി, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ മുഴുവനും നടന്നിരിക്കുന്നത് അവിടെ. ഫിലിപ്പിയിലോ കൊരിന്തിലോ തെസ്സലോനിക്കയിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനൊന്നും ഇന്ന് അതുപോലെ പ്രിസേർവ് ചെയ്തിട്ടില്ല. കാര്യം സാത്താൻ ഇതിനെ ഡെഡ് അഗനിസ്റ്റ്,
അത് കാരണം തന്നെ ഈ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാകാതിരിക്കുവാൻ ഇതിന് യാതൊരു പ്രൊമോഷനും കൊടുക്കത്തില്ല, അതിനൊന്നും വലിയൊരു പ്രിസർവേഷനും കാണത്തില്ല. പോളിനെ അവസാനമായിട്ട് കൊല്ലുന്ന ആ ഭാഗം, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ അവസാനമായിരുന്ന ആ റോമിലെ തടവും ആ ആ സ്ഥലവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതിനൊരു യാതൊരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടില്ല. വളരെ ലീസ്റ്റ് കെയർ ആണ് അതിനെ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൊടുത്തിരിക്കുന്നത്. കാര്യം ഈ ലോകം എന്നും അതിനെതിരാണ്, ഈ സത്യത്തിന് എന്നും എതിരായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു വലിയൊരു ഗെറ്റപ്പും സെറ്റപ്പും ഒന്നും ഇതിന് കിട്ടത്തില്ല. ഇവിടെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പൗലോസ് 3 ആഴ്ചകളിൽ അവരോട് സംസാരിക്കുവാനായിട്ട് ഇടയായല്ലോ. ജസ്റ്റ് പ്രൊജക്ട് ദാറ്റ് വേഴ്സസ്. 17-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് സംസാരിച്ചു. എന്തിനാ പൗലോസ് അപ്പോസ്തലൻ ഈ യഹൂദന്മാരുടെ സിനഗോഗിൽ പോകുന്നത്? ഇവിടെ നമ്മുടെ പുസ്തകത്തിലൊക്കെ പള്ളിയിൽ പോയി എന്ന് എഴുതിയിരിക്കുന്നത്. പള്ളിയിൽ പോയി എന്നല്ല, അവിടെ പള്ളി അല്ലത്, അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇതെല്ലാം പള്ളി പള്ളി എന്നാക്കി തീർത്തിരിക്കുക. പള്ളി അല്ലാതെ സിനഗോഗ് തന്നെയാണ്. വളരെ ക്ലിയർ ആയിട്ട് സിനഗോഗ് എന്ന് എഴുതണം. അത് നമ്മളെ ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, നമ്മളും യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഒന്നാണെന്ന് വരുത്തി തീർത്തിരിക്കുക. ഈ പള്ളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി മനുഷ്യനെ അങ്ങനെ നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുക. അവന്ന് അവരുടെ സിനഗോഗ, അവർ നമ്മൾ പറയുന്ന ഉപദേശമല്ല പറയുന്നത്. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. പൗലോസ് അപ്പോസ്തലൻ എന്തിനാണ് ഇവരുടെ അടുക്കൽ, ഇവരുടെ സിനഗോഗിൽ പോകുന്നത്, ജൂയിഷ് സിനഗോഗിൽ പോകുന്നത്? കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളിനെ അയച്ചിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ജാതികളെ മാത്രം രക്ഷിക്കുവാൻ വേണ്ടിയിട്ടല്ല, എല്ലാവരെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 9-ൽ പൗലോസ് അപ്പോസ്തലനെ വിളിക്കുമ്പോൾ 9:15 കണ്ടില്ലേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 9:15 കർത്താവ് അവനോട് ആ നിലത്ത് വീണ് കിടക്കുന്നിടത്തു നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി പറയുക, നീ പോക, അവൻ എന്റെ നാമം ജാതികൾക്കും, ഓഫ്കോഴ്സ് പ്രൈമറിലി ജാതികളെ അറിയിക്കേണ്ടത്, രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണ്. ഇതിനു മുൻപ് ആരെടുക്കലും ജാതികളുടെ അടുക്കൽ പോകുവാനായിട്ട് ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. പ്രൈമറിലി ജാതികളുടെ അടുക്കൽ പോകുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ എന്റെ നാമത്തെ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. അതുകൊണ്ടാണ് പോൾ എല്ലായിടത്തും പോൾ പോകുന്നിടത്തെല്ലാം തന്റെ കിൻസ്മാനെ രക്ഷിക്കുവാൻ വേണ്ടി ആ പള്ളികളിൽ പോയി അവരോട് ആദ്യം സുവിശേഷം പറയും. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. എന്തും അവരോട് വാദിക്കുന്നതെന്നറിയാമോ? അവിടെ ചെന്ന് അവരോട് എന്ത് സുവിശേഷമാണ് പറയുന്നതെന്നറിയാമോ? അവരോട് പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ക്രിസ്തു, അതായത് അവർ കാലാകാലങ്ങളായിട്ട് കാത്തിരിക്കുന്നതാണ് മശിഹ, സ്വർഗത്തിൽ നിന്ന് വരും. ഈ മശിഹയാണ് ക്രിസ്തു, ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ മശിഹയാണ്. ആ ക്രിസ്തു മശിഹ, ദൈവം സ്വർഗത്തിൽ നിന്ന് അങ്ങനൊരു മശിഹയെ അയക്കും എന്ന് അവർ പ്രത്യാശിച്ചിരിക്കുക. അതിനുവേണ്ടി അവർ കാത്തിരിക്കുക. അതിലൂടെ അവരുടെ രക്ഷയെ, അവർ രക്ഷിക്കപ്പെടുമെന്ന് അവർക്കറിയാം. അതിനു വേണ്ടിയിട്ടാണ് അവർ തല തല്ലി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ, പ്രവചന പുസ്തകങ്ങൾ മുഴുവനും പറഞ്ഞിരിക്കുന്നത് കർത്താവ് വരുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതാണ് അവർ ഈ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്ന് വരും, അതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അവരിങ്ങനെ തല തല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ ക്രിസ്തുവാണ് യേശു എന്ന പൗലോസ് അപ്പോസ്തലൻ അവരോട് വെളിപ്പെടുത്തുക. അതിനാണ് ഇവരുടെ സിനഗോഗിൽ പോകുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. നിങ്ങൾ ആ കാത്തിരുന്ന മശിഹ ഉണ്ടല്ലോ, നമ്മുടെ പിതാക്കന്മാർ മുതലേ നമ്മൾ കാത്തിരുന്ന ആ ക്രിസ്തു ഉണ്ടല്ലോ, ആ ക്രിസ്തുവാണ് യേശു, ഞാൻ പ്രസംഗിക്കുന്ന യേശു എന്ന് അവരോട് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സിനഗോഗിൽ പോകുന്നത്. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി. എന്ത്? ഈ ഉടനീളം ഉൽപ്പത്തി പുസ്തകം മുതൽ ഓരോ പുസ്തകത്തിലും പറഞ്ഞിരിക്കുക, തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. എന്തു വാദിച്ചു? ഞാനും നിങ്ങളും കാത്തിരുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്ന യേശു എന്ന് അവരോട് പറയുക. അടുത്ത വാക്യം, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായോ? അവിടെ പോയിട്ട് എന്താ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവ് കഷ്ടം അനുഭവിക്കണം എന്നുള്ളത് തിരുവെഴുത്തുകളിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആ കഷ്ടം അനുഭവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവൻ, അതാണ് യേശു ക്രിസ്തു. ആ യേശുവിനെ ഞാൻ കണ്ട്, ഞാൻ അവന്റെ മഹിമ കണ്ട സാക്ഷിയ, അവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് പറയുക.
രണ്ട് തിമോത്തി 8:9-10 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, അതാകുന്നു എന്റെ സുവിശേഷം. അഫ്കോഴ്സ് ഇതാരാണ് യേശു എന്ന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അത് മനസ്സിലായതിനു ശേഷം യേശു ക്രിസ്തു എങ്ങനെ നമ്മളെ വീണ്ടെടുത്തു എന്ന് മനസ്സിലാക്കണം. അതാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം ആ കാൽവരി ക്രൂശിൽ പരമയാഗമായി, ആ യാഗം നമ്മുടെ മറുവിലയായി ആ യാഗം നടത്തി, അതിലെ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുകയാണ് എന്നുള്ള സുവിശേഷം അവരോട് പറഞ്ഞു മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ആ സിനഗോഗുകളിൽ പോകുന്നത്. ഈ പഴയ നിയമത്തിൽ അനേക സുവിശേഷങ്ങളിൽ ഇത് പറയുന്നുണ്ട്. യെശയ്യ പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 സുവിശേഷങ്ങളുണ്ട്. അത് ഓരോരുത്തരും അക്കോർഡിംഗ് ടു മാത്യു, അക്കോർഡിംഗ് ടു ലൂക്ക് ഒക്കെ എഴുതിയിരിക്കുന്ന സുവിശേഷങ്ങളാണ്. എന്ന് പറഞ്ഞത് മാതിരി അക്കോർഡിംഗ് ടു പൗലോസ് എഴുതിയിരിക്കുന്ന സുവിശേഷമാണ് റോമാലേഖനം എന്ന് പറയുന്നത്. റോമാലേഖനത്തിന് അങ്ങനെ പറയാറുണ്ട്, എന്താ പറയുന്നത്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് എന്ന് പറയാറുണ്ട്. പോൾ എഴുതിയിരിക്കുന്ന സുവിശേഷമല്ല, പോൾ എഴുതിയിരിക്കുന്ന ലേഖനമാണെങ്കിലും ആ സുവിശേഷം പോലെ അതിനെ പറയാറുണ്ട്. അതുപോലെ പഴയ നിയമത്തിലെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകമാണ് യെശയ്യ പ്രവചനം. ഈ യെശയ്യ പ്രവചനത്തിൽ കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും കർത്താവിന്റെ മരണത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചിരിക്കുക. യെശയ്യ പ്രവചനം 50-52 അധ്യായങ്ങള്, എസ്പെഷ്യലി 53-ാമത്തെ അധ്യായം ഉടനീളം വിവരിച്ചിരിക്കുന്നത് കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും കർത്താവിന്റെ പീഡാനുഭവത്തെക്കുറിച്ചുമാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് കഷ്ടാനുഭവിച്ചെന്ന, യേശു ക്രിസ്ത്യാനികളെ വീണ്ടെടുക്കാൻ കഷ്ടം അനുഭവിച്ചു എന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത്? അതെല്ലാം ജൂവിഷ് സ്ക്രിപ്ചറാണ്. പ്രിയ ദൈവമക്കളെ, വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. അതൊന്നും ക്രിസ്ത്യൻ സ്ക്രിപ്ചർ അല്ല. ക്രിസ്ത്യാനിറ്റി ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന സ്ക്രിപ്ചറാ അത്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നതിന് 1000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്ചറും യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. യഹൂദ പ്രവാചകനായിരുന്ന, ഇസ്രായേലിൽ ദൈവം അയച്ച, ദൈവത്തിന്റെ നാവായിട്ട് യഹൂദനോട് സംസാരിച്ച പ്രവാചകനാ യെശയ്യ പ്രവാചകൻ. ആ യെശയ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങളൊന്ന് പ്രൊജക്ട് ചെയ്യാം. എന്താണ് പോൾ അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ യെശയ്യ പ്രവാചകൻ 53-ൽ പറഞ്ഞിരിക്കുന്ന 1-2 വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. 53:4 വാക്യം കണ്ടല്ലോ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചു മടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇത് ആരാരോട് പറയുന്ന കാര്യമാണെന്നറിയാമോ? ഇത് ക്രിസ്ത്യാനികളോട് പറയുന്ന കാര്യം, ക്രിസ്ത്യാനി താടിക്ക് കൈയും കൊടുത്തിരുന്ന് വായിക്കുന്ന വിഷയവുമല്ല. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവരുടെ അകൃത്യ നിമിത്തം അവരുടെ മശിഹ കഷ്ടം അനുഭവിക്കുന്ന കാര്യം അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ജനിക്കുന്നതിന്, നമ്മുടെ സുവിശേഷവും നമ്മുടെ ക്രിസ്തീയ മാർഗവും ആരംഭിക്കുന്നതിന് 1000 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന കാര്യം. ഇത് ക്രിസ്ത്യാനിയോട് പറഞ്ഞ കാര്യമല്ല, ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന ജൂവിഷ് സ്ക്രിപ്ചർ ആയത്. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും. ആരുടെ അതിക്രമങ്ങൾ നിമിത്തം? നമ്മുടെ ക്രിസ്ത്യാനികളുടെയോ? ഇത് പറഞ്ഞിരിക്കുന്നത് ആർക്കാന്ന് നോക്കണം. അത് അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നു വരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് നമ്മൾ കയറി ഏറ്റെടുത്തിരിക്കും. ഓഫ്കോഴ്സ് നമുക്ക് ഇത് അനുഗ്രഹമാണെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കർത്താവിൽ കാൽവറിയിൽ തകർന്ന കാര്യമായി പറയുന്നത്, ഇതിനെ ഞാൻ എതിരു പറയുകയല്ല. ഈ ആരാരോട് പറഞ്ഞിരിക്കുന്നു, എന്തിനു പറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. നാം എല്ലാവരും ആരായി, നാം എല്ലാവരും ആരോടായി, നാം എല്ലാവരും എന്ന് പറയുന്നത് ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ക്രിസ്ത്യാനിറ്റിയുടെ അകൃത്യത്തിന്റെ കാര്യമല്ല ഈ പറയുന്നത്, യഹൂദിയ വിശ്വാസത്തിൽ യഹൂദന്മാർ തെറ്റിപ്പോയത് കൊണ്ട് അവരുടെ അകൃത്യം നിമിത്തം കർത്താവ് കാൽവറിയിൽ കഷ്ടം അനുഭവിക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം കണ്ടില്ലയോ, തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമൻ കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. 8-ാമത്തെ വാക്യം കൂടെ വായിച്ചാൽ നിർത്താം. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം. എങ്ങനെ? എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം. യെശയ്യ പ്രവാചകൻ പറയുക, എന്റെ ജനത്തിന്റെ, അത് യഹൂദന്, യഹൂദനോട് സംസാരിക്കുക. എന്റെ ജനത്തിന് വേണ്ടി ദൈവം തന്നിൽ കൂടെ കാണിച്ചു കൊടുക്കുക. എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവന് ദണ്ഡനം വന്നുവന്ന് അവന്റെ തലമുറയിൽ ആറ് വിചാരിച്ചു.
എന്തുകൊണ്ടാ കർത്താവ് ആ കഷ്ടം അനുഭവിക്കുന്നത്? ആ തലമുറയിൽ ആർക്കറിയാമായിരുന്നു? ഒരു കുഞ്ഞിനും അറിയത്തില്ലായിരുന്നു. പീലാത്തോസിനും അറിയത്തില്ല, മഹാപുരോഹിതനും അറിയത്തില്ല, ഹെരോദാവിനും അറിയത്തില്ല, ഗമാലിയൽ ശാസ്ത്രിക്കും അറിയത്തില്ല, ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ലായിരുന്നു. അതിന്റെ ആ ലാസ്റ്റിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ഫോർ ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് മൈ പീപ്പിൾ വാസ് ഹി സ്ട്രിക്കൺ. എന്റെ ജനത്തിന്റെ അതിക്രമ നിമിത്തം അവൻ കഷ്ടം അനുഭവിച്ചിരിക്കുന്നു. ഇത് മുഴുവനും പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരോട്. ഇത് കർത്താവ് കാൽവറിയിൽ തകർക്കപ്പെട്ടു, ആ കാൽവറിയിലെ യാഗത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, അത് നമ്മുടെ സുവിശേഷമാണ്. ഇതെല്ലാം വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഫുള്ളി അപ്രീഷിയേറ്റ് ചെയ്യുകയും ദൈവത്തിന്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും ചെയ്യുക ആ വിഷയത്തിന് വേണ്ടി. പക്ഷെന്നുണ്ടെങ്കിൽ ഈ വാക്യങ്ങളെയൊക്കെ നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ ഇത് നമ്മളോട് പറഞ്ഞിരുന്നുവെന്നും എന്തുകൊണ്ടാണ്, എന്താണ് കർത്താവിനെ ക്രൂശിക്കാൻ കാര്യം, എന്താണ് കർത്താവിന്റെ കഷ്ടാനുഭവത്തിന് കാര്യം, ഈ കാര്യങ്ങളെ നമ്മൾ വേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ലാതെ യഹൂദിയ വിശ്വാസമായിട്ട് കുരുങ്ങി പോകാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരുടെ സിനഗോഗിൽ പോയി അവരോട് പറയുന്നത്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ മശിഹ, ഹല്ലേലൂയ, അവൻ യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് പറയുക. ഞാൻ ഇത്രയും ഇവിടെ എഫേർട്ട് ഇടാൻ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഉപദേശി പ്രസംഗിക്കുന്നത് കേട്ടു, ഈ കർത്താവ് സോറി പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചത് മുഴുവൻ ന്യായപ്രമാണമാണ്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്നത് ന്യായപ്രമാണമാണ്. ഒരു വലിയ കേരളത്തിലെ ഒരു വലിയ പ്രാസംഗികനാണ്, നമുക്കെതിരായിട്ടൊക്കെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ തെസലോനിക്കയിലും ബെറോവയിലും ഒക്കെ നോക്കിയോ, നിങ്ങൾ കണ്ടില്ല അവിടെ പറയുന്ന കേട്ടില്ലയോ, തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് അവർ ദിനം പ്രതി പരിശോധിച്ചു പോരും. നമ്മൾ അതിലേക്ക് വരികയാണ്, ദിനം പ്രതി പരിശോധിച്ചു പോരുന്നു തിരുവചനം അന്ന്. ഈ ഈ എന്താ പറയുന്നത്, ഈ ഈ ലേഖനങ്ങൾ ഒന്നും എഴുതിയിട്ടില്ല. ഗലാത്തി ലേഖനമോ കൊരിന്ത് ലേഖനമോ തെസലോനിക്ക ലേഖനമോ എഫേസി ലേഖനമോ ഒന്നും എഴുതിയിട്ടില്ല. തിരുവചനം അവർ പരിശോധിച്ചു പോരുന്നു. അതായത് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് ന്യായപ്രമാണമാണ്, അത് ശരിയാണോ എന്ന് അവർ പരിശോധിച്ചു പോരുന്നു എന്ന്. അതിന്റെ അർത്ഥം പൗൾ പഠിപ്പിച്ചിരുന്നത് ന്യായപ്രമാണമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്. എത്ര വിരോധാഭാസമാണ്, സ്വർഗ സത്യത്തിൽ നിന്ന് എത്ര തെറ്റായ പഠിപ്പീരുകളാണെന്ന് മനസ്സിലാക്കണം. പൗൾ പ്രസംഗിക്കുന്നത് ഇതാണ്, പൗലിന് യേശു ക്രിസ്തുവിനെയും കർത്താവിൽ കൂടെ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയും പ്രസിദ്ധമാക്കണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നവർക്ക് മനസ്സിലാകണം. ഇത് കണ്ടില്ലയോ, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും, ഇത് യഹൂദനോട് പറഞ്ഞാൽ അവർക്കറിയാം. കാര്യം സങ്കീർത്തനം 22, ദാവീദ് ആ സങ്കീർത്തനം 22 മുഴുവനും അക്കമിട്ട് പറഞ്ഞിരിക്കുക കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും. ഈ യെശയ്യാ പ്രവാചകൻ 53 പുസ്തകം മുഴുവനും ഇതാ പറഞ്ഞിരിക്കുന്നത്. സക്കറിയ പ്രവാചകൻ 12 പഠിച്ചു കഴിഞ്ഞാൽ കാണുവാൻ കഴിയും അനേക കാര്യങ്ങൾ അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് കർത്താവിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ചും. ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ മശിഹ ലോകത്തിൽ വരുന്നതിനെക്കുറിച്ചും പറഞ്ഞിരിക്കുക. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുക. അവരുടെ ഇടയിൽ പറയുകയാണ്, ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. ഇതാണ് പോള് അവിടുത്തെ തെസലോനിക്കയിലും ഫിലിപ്പയിലും ഒക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പ്രസംഗിക്കുന്നത്. 100 പ്രവചനങ്ങളാണ് കർത്താവിന്റെ ലോകത്തിലെ വരവോടുകൂടെ പൂർത്തിയായിരിക്കുന്നത്. 351 പ്രവചനം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു നോട്ടിൽ ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ മാത്രം നിവർത്തിയായിരിക്കുന്ന കർത്താവിന്റെ ആ ലോകത്തിലെ മിനിസ്ട്രിയിൽ മാത്രം നിറവേറിയിരിക്കുന്നത് 351 പ്രവചനങ്ങളാണ്. യഹൂദനോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ അവിടുന്ന് ഒരു ക്രിസ്ത്യാനിറ്റിയും ആരംഭിച്ചിട്ടില്ല, അത് മുഴുവനും നിവർത്തിയായിരിക്കുക. ഹല്ലേലൂയ. അതിന്റെ അധ്യായങ്ങളും ആ വിഷയങ്ങളുമാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരാം. അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. ഈ കാര്യങ്ങളെ കേട്ട് കഴിയുമ്പോഴത്തേന് ഒരു ചിലരൊക്കെ അതിൽ വിശ്വസിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരൊക്കെ അതിനോട് ചേരുകയും ചെയ്തു. യഹൂദന്മാരോ അസൂയ പൂണ്ടു, മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് പളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ഇവിടെ കണ്ടില്ലയോ, യഹൂദന്മാരോ അസൂയ പൂണ്ടു എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഇതിനു മുൻപ് വായിച്ചു കേട്ട ആ സ്ഥലത്ത് അനേകർ വിശ്വസിച്ചു എന്നുണ്ടല്ലേ, കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും യവനന്മാരിൽ ഒരു വലിയ കൂട്ടം. ഇത് മനസ്സിലാകുന്നുണ്ടോ എന്താണെന്ന്? അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും, യവനന്മാരെന്ന് പറയുന്നത് ഗ്രീക്കുകാരും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോട് ശീലാസിനോട് ചേർന്നു. ഇവിടുത്തെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ കാലഘട്ടങ്ങളിൽ അവരുടെ സിനഗോഗുകളിൽ
ഈ ഈ യഹൂദന്മാർ വരുന്നത് പോലെ തന്നെ മറ്റുള്ള ജാതികളും വരുമായിരുന്നു അവരുടെ സിനഗോഗുകളിൽ. അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് അവർക്ക് ഈ ആരാധനകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ജാതികളായ ആൾക്കാർ വളരെ റെഗുലറായിട്ട് പങ്കെടുക്കുന്നവരുണ്ട്. അവരെയാണ് ദൈവ സ്നേഹമുള്ളവരെന്ന് പറയുന്നത്, ദൈവത്തെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ. അവരെ കുറിച്ചായി പറയുന്നത് ഈ യവനന്മാരിൽ ഒരു വലിയ കൂട്ടം മാന്യ സ്ത്രീകൾ അനേകരും വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും ചേർന്ന് നിന്നു. അന്ന് യഹൂദന്മാർ മാത്രമല്ല, ജാതികൾക്ക് വന്നു കഴിഞ്ഞാൽ ആ പട്ടണത്തിലുള്ള ദൈവ സ്നേഹമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടും അവർക്കും ഒരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു ഒട്ടുമുക്കാലും എല്ലാ സിനഗോഗിലും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവർ കേട്ടവർ വിശ്വസിച്ചു. എന്നാൽ യഹൂദന്മാരോ അസൂയ പൂണ്ടു. മിനക്കെട്ട് നടക്കുന്ന ചിലരെ ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞ് അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. ജെയ്സൺ എന്ന് പറയുന്ന ഒരു ആളെ ഇവരെ താമസിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട് വളയുകയും അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. അവരെ കാണാഞ്ഞിട്ട് യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ഇവിടെ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും ആക്ച്വലി അത് പറഞ്ഞിരിക്കുന്നത് ഭൂലോകത്തെ കീഴ്മേലും മറിച്ചവർ, തല കീഴായി മറിച്ചവർ. കാര്യം അവർ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് പോളിൽ കൂടെ അറിയുന്നത്. ഇതുവരെ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ മർമ്മമാണ് പോളി വെളിപ്പെടുത്തുന്നത്. ഭൂലോകത്തെ കീഴ്മേലും മറിച്ചിരിക്കുന്നവർ ഇവർ കേട്ടു ഫിലിപ്പയിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ടർക്കിയിൽ എന്താ നടക്കുന്നത് എന്നുള്ളതും ഇവരെ ഏറെക്കുറെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവർ പറയുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ പറയുന്നത്, ഭൂലോകത്തെ കീഴ്മേലും മറിച്ചവർ, കലഹിപ്പിച്ചവർ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. ആൻഡ് വെൻ ദേ ഫൗണ്ട് ദം നോട്ട്, they drew Jason and certain brethren unto the rulers of the city crying, these that have turned the world upside down are come hither also. മനസ്സിലായോ? ഉലകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന് പറയുക. പോളിനെ കുറിച്ച്, പോൾ ഒരാള് അല്ലെന്നുണ്ടെങ്കിൽ ശീലാസും തീമത്തിയോസും ഒന്ന് രണ്ടു പേരെ ഉള്ളൂ, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്ന് പറയുന്നത് പോലെ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഈ തിരുവചനവുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന രീതിയിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. കാര്യം നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ വേറെ എന്തെങ്കിലുമോ ഇതിനൊരു കാര്യമല്ല. ദൈവമാണ് നമ്മളെ ഉപയോഗിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത്, ദൈവത്തിന്റെ സ്വർഗീയ പദ്ധതിയാണ് നമ്മൾ റിവീല് ചെയ്യുന്നത്, റോൾ ഔട്ട് ചെയ്യുന്നത്. ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ശക്തനാ. അതുകൊണ്ട് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ എന്താ പറയുന്നത് സെറ്റപ്പോ ഒന്നും ഇതിനൊരു ബാധകമല്ല. ഇവിടെ പറയുന്നത് കണ്ടില്ലേ, ഒന്നുമില്ലാതെ അടി കൊണ്ട് ജയിലിൽ നിന്ന് ഉടുതുണിയുമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും എത്തിയിരിക്കുന്നു എന്ന്. എന്നെയും നിങ്ങളെയും കുറിച്ച് തീർച്ചയായിട്ടും അങ്ങനെ പറയുവാനായിട്ട് കഴിയും. അതിന് ദൈവം മുഖാന്തരം ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യാസോൻ അവരെ കൈക്കൊണ്ട് വിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് അടുത്തൊരു ട്രിക്കാണ്. കാര്യം അവിടെ പറയുന്നത് കൈസറാണ് ദൈവമെന്നാണ്. കൈസറിന്റെ മേലെ വേറൊരു ദൈവം ഉണ്ടാകാൻ പാടില്ല. സീസർ ഈസ് ദ ലോർഡ് എന്നുള്ളൊരു നിയമം ഇരിക്കുന്ന സമയമാണ്. അവിടെ പറയുകയാണ് യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു, അവരൊക്കെ യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് കൈസറുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു. ഇവരെയും കൊണ്ട് പറ്റാതെ കൈസറും ഇവർക്കെതിരായിട്ട് തിരിയണം. അതുകൊണ്ട് കൈസർ അല്ലാതെ വേറൊരു രാജാവ് ഇവർക്കുണ്ട്, അതാണ് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരാൾ ഇവർക്കുണ്ട്. ആ യേശുവിനെയും കൊണ്ടാണ് ഇവർ നടക്കുന്നത് എന്ന് പറഞ്ഞ് ആ കൈസറുടെ എന്താ പറയുന്നത് ഒരു ശത്രുത്വം ഇവർക്ക് നേരെ ഉണ്ടാകുവാനായിട്ട് ആ ഒരു വലിയ കേസ് അവർ ചമച്ചുണ്ടാക്കുകയാണ്. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു. വലിച്ചെഴിച്ചുകൊണ്ട് ഈ എന്താ പറയുന്നത് റൂളേഴ്സ് ഓഫ് സിറ്റി കൗൺസിൽ, ഈ സിറ്റി കൗൺസിലിൽ കൊണ്ടുവന്നിരിക്കുക ഈ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കുവാനായിട്ട്. യാസോൻ മുതലായവരോട് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു. കാര്യങ്ങൾ അവിടെ ഒന്നും അങ്ങനെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സിറ്റി കൗൺസിൽ അവർക്കൊരു താക്കീത് കൊടുത്തിട്ട് മേലാൽ അങ്ങനെ ഉണ്ടാകല്ല്, അവരെ ഇനി അവരെ പ്രൊട്ടക്ട് ചെയ്യൽ, അവരെ സംരക്ഷണം ചെയ്യൽ, നിന്റെ വീട്ടിൽ അവർക്ക് അഭയം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ജാമ്യം വാങ്ങി അവരെ വിട്ടയച്ചു, യാസോനെ വിട്ടയച്ചു. നിങ്ങൾക്ക് അവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാകുന്നുണ്ടോ? ഫിലിപ്പിയിൽ നിന്നും അടി കൊണ്ട് ആമത്തിൽ കിടന്ന് വലിയ അത്ഭുതം കണ്ടിട്ട് അവിടുന്ന് വരിക, അവിടുന്ന് അമ്പി പോലീസിൽ പ്രസംഗിച്ചു, തെസലോനിക്കയിൽ 3 ദിവസം പ്രസംഗിച്ചു, 3 ആഴ്ചയിൽ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവര് പോളിനെതിരായിട്ട് തിരിഞ്ഞിരിക്കുക. അങ്ങനെ യാസോന്റെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നതെന്ന് അറിഞ്ഞ് യാസോന്റെ വീട് വളഞ്ഞിരിക്കുക. ഈ വീട് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ 2-3 പേരൊന്നുമല്ല, അവിടെ ജനം അങ്ങനെ തേനീച്ച കൂടുന്ന മാതിരി കൂടിയിരിക്കുക.
അങ്ങനെ അവരെ വലിച്ച വീട്ടുകാരനെ വലിച്ചഴച്ചുകൊണ്ട് സിറ്റി കൗൺസിലിൽ കൊണ്ടുവന്നിരിക്കുക നഗരാധിപന്റെ മുന്നിൽ. ഇവിടെ കാണാം പോളിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവര് പച്ചയ്ക്ക് അവര് അവര് എന്താ ചെയ്യുന്നത്, അവർ തീ വെച്ചു കളയും, കൊന്നുകളയും. അതുപോലത്തെ ഒരു ഭയങ്കര എതിർപ്പ് തുറന്നിരിക്കുക. ഇതൊക്കെ കർത്താവ് വിളിച്ചിട്ട് ഇറങ്ങിയിരിക്കുക, ദൈവത്തിന്റെ വിളി കേട്ട് മക്കദോനിയയിലേക്ക് വന്നിരിക്കുക. നമ്മളൊക്കെ ഇങ്ങനെ വന്ന് നമുക്ക് എന്തായാലും ഇതുപോലെ പ്രതികാരം ഉണ്ടായി കഴിഞ്ഞാൽ ഫിലിപ്പിയിൽ വെച്ച് തീരുമാനം എടുത്തേ, ഇനി ഈ ദേശത്തേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോയേനെ. ഏത് വള്ളമാണ് ഇവിടുന്ന് ഏറ്റവും സ്പീഡിൽ തിരിച്ചു പോകുന്നത് നോക്കി അതേ കയറി തിരിച്ചു പോയേനെ. ഇത് കണ്ടില്ലേ, അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തെ എന്താ നടക്കുന്നത് നോക്കി. തെസലോനിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തെ ഇതിന്റെ അപ്പുറത്ത് വേറൊന്നും പ്രതീക്ഷിക്കല്ല ഇവിടെ. കാര്യം നമ്മൾ സാത്താനുമായിട്ട് ഡയറക്റ്റ് ഒരു വാർഫെയറിലായിരിക്കുന്നത്. ഈ ലോകത്തിലുള്ള ഒരുത്തരുമായിട്ടും അല്ല നമ്മുടെ പോരാട്ടം. ഇതാദ്യം മനസ്സിലാക്കണം. ഇത്തിരി പോരാട്ടം ഉണ്ടാകും, നമ്മൾ എത്ര ഉറച്ചു നിൽക്കുന്നു അത്രയും ദൈവകൃപ നമ്മുടെ മേലെ പകരും. നമ്മൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണു പോകാനായിട്ട് ഇടയായിത്തീരും. അടുത്ത വാക്യം, സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോബയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറേ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. കണ്ടില്ലേ, ഈ ബെരോവ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചില്ല, തെസലോനിക്കയിൽ നിന്നും അടുത്ത ഒരു 50 കിലോമീറ്റർ ദൂരെയാണ് ബെരോവ, ബെറിയ എന്ന് പറയുന്ന സ്ഥലമാണ്. സഹോദരന്മാർ ഉടനെ കാര്യം ഈ യാസോനെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേന് സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ എത്തിയാറേ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്നു. നേരെ അവിടെ ചെന്നു കഴിഞ്ഞാണ് യഹൂദന്മാരുടെ പള്ളിയിലോട്ടാ പോകുന്നത്. അവിടെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി യവനന്മാരോട് സുവിശേഷം പറഞ്ഞ പോരാ, എന്തിനാ ഈ യഹൂദന്മാരുടെ പള്ളിയിൽ പോകുന്നത്? പോൾ പറയുന്നത് എനിക്ക് യഹൂദന്മാരാൽ ഒന്ന് കുറെ 5 അടി മനസ്സിലായി, ഒന്ന് കുറെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. യഹൂദന്മാരെ രക്ഷിക്കുക എന്നുള്ളത് പോളിന്റെ ഒരു ടാർഗറ്റാണ്. കാര്യം പോളിന്റെ കിൻസ്മാൻ ആണ്. അവരുടെ രക്ഷ നഷ്ടമാകാൻ ഒരു കാരണം പൗലോസ് അപ്പോസ്തലനോടാണ്, പോൾ കൂടിയാണ്. സ്തേഫാനോസിനെ എറിഞ്ഞ് കൊല്ലാൻ ഉത്തരവിടുന്നത് പോളാണ്. അതുകൊണ്ടാണ് പോള് പറയുന്നത് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. ഹല്ലേലൂയ, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ അധികം വിവരണത്തിന് നിൽക്കുന്നില്ല. അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ആര്? ബെരോവയിലുള്ള പള്ളിക്കാര്. അവിടുത്തെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോട് സുവിശേഷം പറഞ്ഞു. അവര് ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു. ഇന്നത്തെ മാതിരി വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അങ്ങ് എത്തിയില്ല. ഇവര് അവിടെ എത്തിയിട്ടുണ്ട്. ബെരോവയിലുള്ള ആൾക്കാര് തെസലോനിക്കയിൽ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇവരെ പള്ളിയിൽ കയറ്റല്ല എന്നുള്ള വാട്സപ്പ് മെസ്സേജ് ഒന്നും അങ്ങ് എത്തിയില്ല. കുറച്ച് ദിവസങ്ങൾ അവരുടെ ഇടയിൽ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷിച്ചപ്പോഴത്തേന് അവരോട് അവരെ കുറിച്ച് പോൾ പറയുകയാണ്, ഇവര് തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. ദേ വേർ നോബിൾ മോർ ദോസ് ഇൻ തെസലോനിക്ക, ദീസ് വേർ മോർ നോബിൾ ദാൻ ദോസ് ഇൻ തെസലോനിക്ക. തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൂർണ്ണ ജാഗ്രതയോട് വചനം കൈക്കൊണ്ടു, ഒന്നാമത്. രണ്ടാമത്, അങ്ങനെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി അതിനെ പരിശോധിച്ചു. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു. ഒന്ന്, പൂർണ്ണ ജാഗ്രതയോടെ തിരുവചനം അവർ കൈക്കൊണ്ടു. രണ്ട്, ആ വചനം അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി അവർ പരിശോധിച്ചു പോരുന്നു. ഇത് പഠിപ്പിച്ചിട്ടാണ് ഞാൻ ആ പറഞ്ഞ പാസ്റ്റർ പ്രസംഗിച്ചത്. അവര് ന്യായപ്രമാണമാണ് പോൾ അവരെ പഠിപ്പിച്ചതെന്ന്. ന്യായപ്രമാണം പറഞ്ഞു വേണം അവരോട് സംസാരിക്കാൻ. കാര്യം ന്യായപ്രമാണത്തിൽ അവർ കാത്തിരിക്കുന്ന ഈ ക്രിസ്തുവാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു, അതാണ് എന്റെ സുവിശേഷം എന്ന് അവരോട് പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ യേശു ക്രിസ്തു ആരാണെന്ന് ആദ്യം അവരുടെ ഇടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതുകൊണ്ട് അവർ തിരുവഴുത്തുകളെ പരിശോധിച്ച് നോക്കുക, ഈ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന യേശു തന്നെയാണോ നമ്മൾ കാത്തിരുന്ന മശിഹ എന്ന്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോട് കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു. ഇവിടെ ജാതികൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പോളിൽ വിശ്വസിക്കുക, പോൾ പറയുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുക. യഹൂദന്മാരാണ് ഏറ്റവും എതിര്. ഇന്ന് നമ്മൾ ഈ പറയുന്ന സുവിശേഷം വിശ്വസിക്കുന്നതും ഇത് കേൾക്കാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ അനേക ജാതികളായിട്ടുള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തീയ മാലിന്യത്തിൽ പെട്ടുപോകാതിരിക്കുന്നവര് അവർ രക്ഷിക്കപ്പെടും. ക്രിസ്തീയ വിശ്വാസികളെന്നും പഴക്കമുള്ള ഞങ്ങൾക്ക് പണ്ട് പുരാതന കാലം മുതലേ ഞങ്ങൾ കുടുംബപരമായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഒന്ന് മാറി നിൽക്കാന്നുണ്ടെങ്കിൽ ഇത് ആയിരക്കണക്കിന് ജനങ്ങളെ സത്യവിശ്വാസത്തിലേക്കും ഈ കാര്യത്തിലേക്ക് വരാനിടയായിത്തീരും. അതേ സംഭവം തന്നെ ഇവിടെയും നടക്കുന്നത്. അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകർ വിശ്വസിച്ചു. യഹൂദന് ഇത് വിശ്വസിക്കാൻ കഴിയത്തില്ല.
കാര്യം അവന്റെ കുഴപ്പമല്ല. ആയിരത്തിലേറെ വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്തു വരുന്ന ഒരു സുവിശേഷമല്ല പോൾ ഇവിടെ പ്രസംഗിക്കുന്നത്. അത് പ്രസംഗിക്കാനാണെങ്കിൽ പോൾ അതിൽ അഗ്രഗണ്യനാ, ഗമാലിയേലിന്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് അത് അഭ്യസിപ്പിച്ചവനാ, ഇവരുടെ പള്ളിയിലെ അച്ഛനെ മാറ്റിയിട്ട് അവിടെ കയറി ഇന്ന് ശുശ്രൂഷിക്കാൻ കഴിവുള്ള ആളാ പോള്. അത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പോൾ പ്രസംഗിക്കുന്നത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. അത് ഇവർക്കാർക്കും അറിയാവുന്ന സുവിശേഷമല്ല, അതാണ് അവരുടെ പ്രശ്നം. അവിടെ പരിച്ഛേദനയും അഗ്രചർമ്മവും ഒന്നും അല്ല വിഷയം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാ. എന്തിലെ വിശ്വാസം? നമ്മൾ കാത്തിരുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ പരമയാഗമായിരിക്കുന്നു. ആ യാഗത്തിൽ നാം ശുദ്ധരായി തീർന്നിരിക്കുന്നു. അവന്റെ രക്തത്താൽ നാം പാപമോചിതരായി തീർന്നിരിക്കുന്നു. അതിലെ ആഴമായ വിശ്വാസത്താൽ നാം ഇന്ന് രക്ഷിക്കപ്പെടുകയും രക്ഷിക്കപ്പെട്ട രക്ഷിത ഗണത്തെ ചേർപ്പാൻ അവൻ വരികയും നാം സ്വർഗത്തിലേക്ക് പോവുകയും പോകാം. ഈ സുവിശേഷത്തെ യഹൂദൻ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാര്യം അവൻ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ കാത്തിരിക്കുന്നവനാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ, നിന്റെ രാജ്യം വരേണമേ എന്ന് പറഞ്ഞിരിക്കുന്നവനാ. അവർക്ക് ഇതേ പ്രോബ്ലമാണ് ഇന്ന് ക്രിസ്ത്യാനിക്കും പറ്റിയിരിക്കുന്നത്. ഈ സത്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ പാരമ്പര്യം കാരണം ഈ സത്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പൗലോസ് ബെറോവയിലും ദൈവജനം അറിയിച്ചത് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞു, അവിടെയും വന്ന് പുരുഷാരത്തെ ഇളക്കി ഭ്രമിപ്പിച്ചു. അവര് ഇപ്പോഴറിഞ്ഞു, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും തെസലോനിക്കയിൽ അറിവ് കിട്ടി എന്നിടത്തുണ്ട് ഇവരെല്ലാവരും ബെറോവയിൽ ഇപ്പോഴുണ്ടെന്നുള്ളത്. അങ്ങനെ അവിടുന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ആ ഒരു രംഗം നോക്കണം, തുരത്തി തുരത്തി മനുഷ്യനെ ഓടിക്കുക എന്നുള്ള, ഒരിടത്ത് നിന്ന് സുവിശേഷം അറിയിക്കാൻ പോലും സമ്മതിക്കത്തില്ല. ആരെ ഉപദ്രവിക്കാന്ന് നോക്കിയേ, ഇതിന്റെ മേലാളന്മാരെന്ന് പറയുന്ന ആൾക്കാരാണ് ഉപദ്രവിക്കാനായിട്ട് വരുന്നത്. 14, ഉടനെ സഹോദരന്മാർ പൗലോസിനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയച്ചു, ശീലാസും തിമത്തിയോസും അവിടെ തന്നെ പാർത്തു. എന്തിനാ ശീലാസും തിമത്തിയോസും അവിടെ പാർത്തത്? കാര്യം അവിടെ ജനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക, ഈ സുവിശേഷം അവർക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക. വിത്ത് വിതച്ചിട്ടെങ്കിൽ പോരാൻ പറ്റത്തില്ല, അതിൽ അവരെ ഉറപ്പിക്കണം, ആ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പ്രശ്നകലുഷിതമായ സ്ഥലം, പക്ഷെങ്കിൽ അവിടെ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശീലാസിനെയും തിമത്തിയോസിനെയും അവിടെ നിർത്തിയിട്ട് പൗലോസ് അഥേനയിലേക്ക് പോരുക. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം, പൗലോസിനോട് കൂടെ വഴുത്തിന പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി ശീലാസും തിമത്തിയോസും കഴിയുന്നത്രയും വേഗത്തിൽ തന്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങി പോന്നു. ഒരു ഗ്രൂപ്പ് ബെറോവയിൽ നിന്നും തന്റെ കൂടെ പോയി. അന്ന് രാത്രിയിൽ തന്നെ പൗലോസിനോട് പോയി അവർ അഥേനയിൽ, അക്കായയിലെ ഏതൻസ് അഥേനയിൽ എത്തിച്ചേർന്നിരിക്കുക. അടുത്ത ദിവസം ഞാൻ അതിനെ കൂടുതലായിട്ട് വിവരിക്കാം. അഥേനയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശീലാസും തിമത്തിയോസും കഴിയുന്നത്രയും വേഗത്തിൽ തന്റെ അടുക്കൽ തിരിച്ചെത്തണം. കാര്യം അഥേനയിൽ വളരെ ശുശ്രൂഷയുണ്ട്. അതിനുശേഷം കൊരിന്തിലേക്ക് പോകണം, അതിനുശേഷം കെങ്ക്രയിലേക്ക് പോകണം. വളരെ ശുശ്രൂഷ അക്കായയിലുണ്ട്. അതുകൊണ്ട് അവരോട് ഇത്രയും പെട്ടെന്ന് മടങ്ങി വരാൻ ശീലാസിനെയും തിമത്തിയോസിനെയും കഴിയുന്നത്രയും വേഗത്തിൽ തന്റെ അടുക്കൽ വരണമെന്നുള്ള കൽപ്പന വാങ്ങി മടങ്ങി പോന്നു. ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. 15-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. അവര് ഫിലിപ്പിയയിൽ നിന്നും തെസലോനിക്കയിൽ എത്തുന്നതും തെസലോനിക്കയിലെ ഉപദ്രവ നിമിത്തം അവർ അവിടെ നിന്നും കുറച്ചു കഴിഞ്ഞപ്പോൾ ബെറോവയിലേക്ക് മാറിപ്പോകുന്നതും ബെറോവയിലും ഈ തെസലോനിക്കയിലുള്ള യഹൂദന്മാർ വന്ന് അവരെ ഉപദ്രവിക്കുന്നതായിട്ടും ബെറോവയിൽ നിന്ന് അവരെ അഥേനയിലേക്ക് പറഞ്ഞയക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിടത്ത് നിന്ന് സുവിശേഷം പറയുവാനായിട്ട് അനുവദിക്കുന്നില്ല. ആരാ അനുവദിക്കാത്ത? യഹൂദന്മാരാ. എന്നാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് യഹൂദന്മാരാണെന്ന്? യഹൂദന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാന്നറിയാമോ? സാത്താൻ എന്നൊരു ഭയങ്കര ശക്തിയാണ്. ഇന്നും ഈ സുവിശേഷത്തെ ജനം മനസ്സിലാക്കാതിരിക്കാൻ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അതേ സാത്താന്യ ശക്തി തന്നെയാണ്. ആര് യഹൂദന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച് പോളിനെ ഇത് അറിയിക്കാൻ അനുവദിക്കാതിരുന്നു, അതേ ശക്തി തന്നെയാണ് ഇന്ന് നമ്മളെയും ഇത് അറിയിക്കാതിരിക്കാൻ നമുക്കും എതിരായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, സ്വർഗത്തിലെ ദുഷ്ടാൽവസേനകളോടാണ്. പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. ഹല്ലേലൂയ. ശക്തമായിട്ട് ഈ വചനത്തെ പഠിക്കുവാനും ഇതിലൂടെ എങ്ങനെ ഈ സ്വർഗീയ, ഇനിയും എഴുതിയിരിക്കുന്ന റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനങ്ങൾ, അതൊക്കെ എവിടെ വെച്ച് എഴുതി, ഏത് കാലഘട്ടത്തിൽ എഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഈ വിഷയം പഠിച്ചു കഴിയുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് തന്നെ ഉൾക്കൊള്ളുവാനും മനസ്സിലാകുവാനും കഴിയും. ദൈവം കൂടുതൽ കൂടുതൽ ഈ കാര്യങ്ങളെ റിവീൽ ചെയ്ത് തരട്ടെ. ഈ ഒരു മുഴുവൻ പദ്ധതി നിങ്ങളുടെ മുന്നിൽ റോൾഡ് ഔട്ട് ആയി വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. 100-ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ ഒന്നിച്ചിങ്ങനായിരിക്കാൻ ദൈവം നമുക്ക് എല്ലാവർക്കും തന്ന ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് നമ്മൾ ചിന്തിച്ച്
കൊരിന്തിലേക്ക് പോകുന്ന ഭാഗത്തെ കുറിച്ച് പഠിക്കും. അഥേനയിൽ നടന്ന മിനിസ്ട്രി അരയോബഗാസ് എന്ന് പറയുന്ന, അഥേനയിലെ ഒരു വലിയ സിറ്റി സിവിൽ സെന്റർ ആണ് അരയോബഗാസ് എന്ന് പറയുന്നത്. അവിടെ നടന്ന മിനിസ്ട്രിയും അതിനുശേഷം കൊരിന്തിൽ നടക്കുന്ന മിനിസ്ട്രിയെ കുറിച്ചും കെങ്ക്രയിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെ അടുത്ത ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപ എല്ലാവരുടെയും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ.